സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇത്ര മഹത്തായ ഒരു വേദിയിൽ നിൽക്കുവാൻ എന്നെ ക്ഷണിച്ചതിനുള്ള സ്നേഹവും നന്ദിയും ആമുഖമായി തന്നെ അറിയിക്കട്ടെ. അപ്പൊ ഇന്ന് തിരുമേനിയുടെ ക്ഷണം സ്വീകരിക്കുവാനും ഇവിടെ വരുവാനും കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരു മണിക്കൂർ സമയമാണ് എനിക്ക് അനുവദിക്കുന്ന സമയം. ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന വിഷയത്തെ പറ്റിയുള്ള ഒരു ആശയവിനിമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രസംഗമല്ല, ആശയവിനിമയമായതുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നാണ് സംസാരിക്കുക. രണ്ട്, ഇതൊരു പ്രസംഗമായിരിക്കില്ല, സംസാരമായിരിക്കും. ഞാൻ മാത്രമല്ല, നിങ്ങളും സംസാരിക്കും. സമ്മതമാണോ? എല്ലാവരും മറുപടി പറയണം. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഈ ഒരു മണിക്കൂർ നേരത്തെ പ്രധാനമുള്ള കാര്യം. എനിക്കിവിടെ കേൾക്കാൻ വലിയ കുഴപ്പമില്ല, നിങ്ങൾ മറുപടി വേണം. നിങ്ങളുമായി വർത്തമാനം പറഞ്ഞതിന് സമ്മതമാണോ? എല്ലാവരും എഴുതേക്കുക. അടുത്തേക്ക് തിരുമേനിയോടും പുറകിലുള്ളവരോടും ആദ്യം പറയുന്നത്, അടുത്ത് നിൽക്കുന്ന ആളിന്റെ ഇപ്പോഴും കേൾക്കണം, തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന്റെ മുഖത്തോട് മുഖം നോക്കി കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ കയ്യെന്ന് വിടാതെ നന്നായിട്ട് വർത്തമാനം പറയുക. അടുത്തവരുടെ കയ്യെ പിടിച്ച് സംസാരിക്കേ, മുഖത്തോട് നോക്കി സംസാരിക്കേ. ചെലവാക്കിയെങ്കിലേ ഈ വർത്തമാനം അർത്ഥമുണ്ടാവുകയുള്ളൂ. ആ ബുദ്ധിമുട്ട് സ്വീകരിക്കാൻ തയ്യാറാണോ? കേൾക്കാൻ വയ്യ. 3 മിനിറ്റ് സമയമെടുക്കും. ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്, സ്വീകരിക്കാൻ തയ്യാറാണോ? ശരി. ഈ ഒരു മീറ്റിംഗിന് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇരിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാണ് ഇരിക്കേണ്ടത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം, തിരുമേനി അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തുടങ്ങത്തോളൂ, എന്നിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പുറകോട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ഭാര്യ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇങ്ങോട്ട് മാറിയിരിക്കുക. രണ്ട് സ്ഥലത്തും പന്തലിനകത്ത് അങ്ങോട്ടേ മാറിക്കുക, ഒരു കുഴപ്പമില്ല. ഇരിക്കാറായിട്ട് നിന്ന് കഴിഞ്ഞ പറയാം, താഴേക്ക് വരാം. ഒരു 3 മിനിറ്റ് എടുത്തു, ഒന്ന് അനങ്ങിക്കുക, ഒന്ന് അനങ്ങിക്കുക. ഇത് കഴിഞ്ഞ് 50 വർഷം പൂർത്തിയാക്കി ദമ്പതികൾക്കുള്ള സമാനങ്ങളൊന്നും അഴുപ്പിലും ഒരുമിച്ചിരുന്നു. 5 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. കിട്ടിയ ആളുകൾ മാത്രം ഇരിക്കാം കേട്ടോ, ആളെ കിട്ടിയെങ്കിൽ ഇരിക്കാം. ആളെ കിട്ടിയവർ മാത്രം, അല്ലാതെ ഒന്നും കൂടി എഴുതേക്കേണ്ടി വരും. ആയിട്ടില്ല, ഞാൻ താഴെ കറങ്ങില്ല. Yeah.
ഓക്കെ അതിന് പറഞ്ഞ ബാക്കി ഇതാണ്, ഇന്ന് രണ്ട് മുറിയിലുള്ള ആളുകൾ പോലും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നില്ല. മനസ്സിലായോ? ഒരു മുറിയിലിരുന്ന പോലും സംസാരിക്കുന്നില്ല. ഇന്റർനെറ്റും മൊബൈലും ഒക്കെയാണ് അല്ലേ. വീട്ടിൽ ഭാര്യയെ വിളിച്ചു ചോദിക്കും, നീ എവിടെയാ? മൊബൈലിൽ. ഭാര്യകാരൻ വന്നിട്ടുണ്ട്. അപ്പൊ ഭാര്യ പറയുക, ഞാൻ ബാത്റൂമിലാണ്, നിങ്ങൾ ആ ഭാര്യ പറ്റി വന്നിച്ചു. ആളുകൾ ഇന്ന് മൊബൈല് വീട്ടിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ഒന്നിട്ട് വിട്ടെ, സ്ത്രീകളുടെ അർത്ഥമായ കുറച്ച് ആശയങ്ങൾ പറയൂ. പണ്ട് കുട്ടികളുടെ പൈസ ഒന്നും ഇല്ലായിരുന്നു, പോക്കറ്റ് മണി ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഏറെ പണം കുട്ടികളുടെ കയ്യിലുണ്ട്. എനിക്ക് അവസാനം പറഞ്ഞ മനസ്സിലായില്ല. വയസ് ചെയ്യുന്ന മാതാപിതാക്കളെ മക്കൾ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല. പ്രായമുള്ള മാതാപിതാക്കളുടെ അടുക്കൽ പോയി ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും ഇന്ന് മക്കൾ സമയം കണ്ടെത്തുന്നില്ല. ശരി ശരി, അല്ല ഒരു അഭിപ്രായം, അതൊന്നും അതിന്റെ വീട്ടിൽ അങ്ങനെയല്ല, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നല്ല കാര്യം, നല്ല കാര്യം. വേറെ ലാസ്റ്റ് ഒന്ന് രണ്ടു പേര്, മദ്യവും ലഹരിമരുന്നും സുലഭമായിട്ടുണ്ട് ഇക്കാലത്ത്. പണ്ട് അത്രയധികമായിരുന്നു. മനസ്സിലായി? അത് ഇന്നത്തെ ട്രെൻഡ് കൊണ്ട് മനസ്സിലായി. ശരി, പണ്ടത്തേക്കാൾ മദ്യവും ലഹരിമരുന്നും ഇന്ന് കൂടുതൽ അവൈലബിൾ ആണ്. ശരി, പറയുന്ന ഒരാളുടെ പറഞ്ഞു. ശരി, പണ്ട് മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കും, ഇന്ന് മക്കൾ പറയുന്നത് മാതാപിതാക്കൾ കേൾക്കും. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ വളരെ ശരിയാണ്. ഉത്തരം പറഞ്ഞവരെയൊക്കെ നന്നായിട്ട് കൈയെഴുത്തുന്നുകൂടി അഭിനന്ദിക്കുന്നില്ല. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ഒന്ന് ചുരുക്കമായി പറഞ്ഞാൽ ഞാൻ ഒരു മൂന്നാല് പോയിന്റായിട്ട് പറയാം. ഒന്ന്, ആദ്യം പറഞ്ഞൊരു ആശയം ഇങ്ങനെയാണ് ഭക്ഷണത്തെ പറ്റി പറഞ്ഞത്. ഞാൻ ഒരിക്കലും എറണാകുളത്ത് ഒരു ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, സാറേ ഒറ്റ വാക്കിൽ വ്യത്യാസം പറയാം, പണ്ടത്തെ ഇന്നത്തെ വ്യത്യാസം. അവർ പറഞ്ഞ വാക്കിതാണ്, പണ്ട് കുട്ടികൾ വളരുകയായിരുന്നു, ഇപ്പൊ കുട്ടികളെ വളർത്തുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാര്യം? അവർ പറഞ്ഞു, അഞ്ചു മക്കളുള്ള വീട്ടിൽ അഞ്ചാമത്തെ മകളായിട്ടാണ് അവർ ജനിച്ചത്. അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അടുത്ത വാചകം ഇതാണ്, ഒരു ഗ്ലാസ് ചായ പാലൊഴിച്ചു കുടിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ മകന് പാലിനകത്ത് ബൂസ്റ്റ് ഹോർലിക്സോട് കലക്കുമ്പോൾ ചെറുക്കന് വേണ്ട. ഡോക്ടർമാരുടെ അടുക്കൽ അമ്മമാരി എന്ന് പറയുന്ന പ്രധാന പരാതിയിലാണ് എന്റെ ഡോക്ടറെ ഇവനൊന്നും കഴിക്കുകയല്ല. പണ്ടൊക്കെ കഴിക്കാൻ ചോദിച്ചാൽ അടിയാണ്, ഇന്ന് കഴിച്ചില്ലെങ്കിലാണ് അടി. വാക്കൊച്ച വാക്കിൽ പറഞ്ഞാൽ, പണ്ട് കുട്ടികൾ വളരുകയായിരുന്നു, ഇപ്പോൾ കുട്ടികളെ മറുപടി പോലെ വളർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ ആശയങ്ങളൊക്കെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ, പണ്ടത്തേനേക്കാൾ ഈ ആശയവിനിമയൊക്കെ പറഞ്ഞത് ഇന്ന് ആളുകൾ തിരക്കിലാണ്. അപ്പൻ ജോലിക്ക് പോകണം, പറയൂ, അമ്മ ജോലിക്ക് പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, വൈകുന്നേരം വന്നാൽ മറുപടി അല്ല, വൈകുന്നേരം വന്ന് ട്യൂഷൻ ഉണ്ട്, ഞായറാഴ്ച എൻട്രൻസിന് പോകണം എന്ന് വേണ്ട. കുട്ടികളും തിരക്കിലാണ്, മാതാപിതാക്കളും തിരക്കിലാണ്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഓഫീസിൽ രാവിലെ 10 മണിക്ക് ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ അവന്റെ കവള് വല്ലാതെ പുള്ളി കരിവാളിച്ചിരിക്കുന്നു. കൂട്ടുകാരൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? അവനൊന്നും പറയണ്ട, ഇതിന് വിളിച്ച് രാവിലെ ഷർട്ട് തേച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ ഫോണിൽ വിളിച്ചു, അറിയാ തേപ്പൂട്ടി എടുത്താണ്, തിരക്കിലിരുന്ന തേപ്പൂട്ടി ചേർത്ത് വെച്ചു. സംഭവിക്കാൻ കേട്ടോ, ആളുകൾ ഇന്ന് തിരക്കിലാണ്, എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിനിടയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആശയവിനിമയത്തിന് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾ ചിലരൊക്കെ അവിടെ സൂചിപ്പിച്ചതിന്റെ ഒരു ഏകദൃതാണ്, വീടിന്റെ അടിസ്ഥാനമായിരുന്ന മാതാപിതാക്കളുടെ സ്ഥാനം അല്പമൊക്കെ മാറിപ്പോയി. മുന്നേറെ പറഞ്ഞ പോലെ അപ്പൻ മുൻപിലെ വീട്ടിലെ കസേരയിലിരുന്നാൽ അപ്പന്റെ സാന്നിധ്യം മാത്രം മതി, എല്ലാം നല്ല ഭംഗിയായിട്ട് ഓർഡറിൽ പോകും. അപ്പന് മൂളനും കൂടി അവരുടെ അപ്പന്മാരെ വരുന്നത് മൂളുക മാത്രം ചെയ്താൽ മതി. അവർക്ക് സന്തോഷത്തിന്റെ മൂളതാണ്, വഴക്ക് വരുന്നതിന് മൂളതാണ്, അഭിപ്രായത്തിന്റെ മൂള മൂളുന്നതിന് ചോണ്ടി വ്യത്യാസം അനുസരിച്ചാണ് അപ്പന്റെ അഭിപ്രായം മറ്റൊക്കെ മനസ്സിലാകുന്നത്. ഹലോ, ഹലോ, വേറെ വൈക്കുന്ന
പണ്ടത്തേക്കാൾ മാതാപിതാക്കൾക്ക് മക്കളെ പറ്റി വലിയ
മക്കളെ പറ്റി മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ശരിയല്ലേ? ശരിയല്ലോ? ഞാൻ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ പറ്റി വലിയ പ്രതീക്ഷയുണ്ട്, ശരിയല്ലോ? ശരിയാണ്. ഞാനിന്ന് ഒരു പുതിയ വാചകമാണ് ചേർക്കുന്നു, അത് തിരിച്ചറിഞ്ഞോളാം. എല്ലാ മക്കൾക്കും മാതാപിതാക്കളെ പറ്റിയും ബാക്കി പറ പ്രതീക്ഷയുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളെ പറ്റിയും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ചോദിച്ചിട്ടുണ്ടോ മോനോടോ മോളോടോ? ചോദിച്ചിട്ടുണ്ടോ മോനെ എന്നാണ് നിന്നൊക്കെ അമ്മയെ പറ്റിയുള്ള അഭിപ്രായം? ചോദിക്കാതിരിക്കുന്ന ഭംഗി എന്ന് അപ്പച്ചൻ പറഞ്ഞേ, മനസ്സിലായോ? അപ്പൻ ചോദിക്കണം, എടാ മോനെ എന്നാണ് പപ്പായെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം? അപ്പോഴാണ് കാര്യങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നത്. നമ്മളെല്ലാം മിടുക്കരായിട്ടിരിക്കുന്ന സ്ഥലത്ത് ചില കാര്യങ്ങൾ തുറന്നു വെക്കുമ്പോഴറിയുക, എനിക്ക് മക്കളെ പറ്റി പ്രതീക്ഷയുള്ള പോലെ മക്കൾക്ക് ബാക്കി പറഞ്ഞു കേക്കട്ടെ, എന്നെ പറ്റിയും പ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ വീട്ടിൽ വരണം, ഞാൻ എന്റെ മക്കളോടൊപ്പം ഇരിക്കണം, ഞാൻ വീട്ടിൽ കാര്യങ്ങൾ പങ്കാളിയാവണം, ഞാൻ എന്റെ ഭാര്യയെ ജോലി ബാക്കി പറയാം. ഇതെല്ലാം പ്രതീക്ഷകളാണ്. അഞ്ചു വാചകങ്ങൾ ഒന്നുകൂടെ പറയാം. കാലം ഏറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കുടുംബ ബന്ധങ്ങളിൽ മാറ്റം വന്നു. അഞ്ചു കാര്യങ്ങൾ: ഒന്ന്, മുൻപ് കുഞ്ഞുങ്ങൾ വളരുകയായിരുന്നു, ഇപ്പോൾ കുട്ടികളെ ശബ്ദം പോലെ കുട്ടികളെ വളർത്തുകയാണ്. രണ്ട്, ഇന്ന് പ്രധാനപ്പെട്ട വ്യത്യാസമായി വരുന്നത് എല്ലാവരും ഏറെ തിരക്കിലാണ്. മൂന്ന്, കുടുംബത്തിന്റെ അടിസ്ഥാനം അപ്പൻ, ആത്മീയ അടിത്തറ അമ്മ, ഇന്ന് ആ സ്ഥാനം അല്പം നൽകിയിട്ടുണ്ട്. നാല്, മാധ്യമങ്ങൾ മൊബൈലും ഇന്റർനെറ്റും ഒക്കെ ഏറെ തലമുറയെ സ്വാധീനിക്കുന്നു. അഞ്ച്, എന്താ? മക്കളെ പറ്റി മാതാപിതാക്കൾക്ക് പ്രതീക്ഷയുണ്ട്, അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളെ പറ്റിയും പ്രതീക്ഷയുണ്ട്. ഈ അഞ്ചെണ്ണം ചുരുക്കമായി പറഞ്ഞപ്പോൾ ചിന്തിച്ചു വയ്ക്കുക, ഒരു വലിയ ഗ്യാപ് ഇതിനകത്തുണ്ട്. എന്താണ് പരിഹാരം? ചോദ്യമില്ലാണ്, ഈ മാറിയ ലോകത്തിലെ മാറുന്ന കുടുംബ ബന്ധങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ എന്താണ് പരിഹാരം? ആ പരിഹാരം ഒരു ചെറിയ കഥയിൽ ഞാൻ പറയാം. കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ കഥയുടെ പേര് പറയാം. അറിയാവുന്ന ആരെങ്കിലും കൈ ഉയർത്തിയാൽ മുന്നോട്ട് വന്ന് അവർക്ക് പറയാൻ അവസരം തരാം. കഥ ഇങ്ങനെയാണ്, സ്വർണ്ണ മുട്ടയിടുന്ന താറാവിന്റെ കഥ അറിയാമോ? ആരാ പറയുക? കുട്ടികളാരെങ്കിലും വന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു പാട്ട് സ്പെഷ്യൽ ആവുമല്ലോ. സ്വർണ്ണ മുട്ടയിടുന്ന താറാവിന്റെ കഥ ആർക്കുവേണ്ടി പറയാം? നാലഞ്ച് വാചകങ്ങളേ ഉള്ളൂ. നിൽക്കാൻ പറ്റിയ മൈക്ക് അങ്ങോട്ട് തരി, മൈക്ക് നോക്കുക. നിന്ന് പറയാതെ തരും, പറയാമോ? നിന്ന് പറയാതെ തരും. ആ പോലെ വേണം, എഴുതിട്ടോ, എഴുതിട്ടോ. ഓ, അറിയാവുന്നില്ല പോരാ. അമ്മച്ചി ഇവിടെ എവിടെ വന്നു? പിള്ളേരായിരുന്നു വേണ്ടി, പിള്ളേരായിരുന്നു കുടുംബ സംഘമല്ലേ, പിള്ളേരായെങ്കിലും കുട്ടികളാരെങ്കിലും പറയുന്നുണ്ടോ? കുട്ടികളെ കൂടെ പറയുമ്പോൾ എനിക്ക് ഇഷ്ടം. കുട്ടികളാരെങ്കിലും പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ശരി, ഒരു നാണോ ഉള്ളത്? ശരി, അമ്മച്ചി പറഞ്ഞു, പറയാം. ഒരു കർഷകന് താറാവ് ദിവസം അല്ലെങ്കിൽ ഒന്നര അടം ഒരു മോട്ടോർ വെച്ചിരുന്നു. അതേ സമയത്ത് താറാവ് മക്ക, പിന്നെയല്ലേ താറാവിന്റെ കാര്യമല്ലേ പറഞ്ഞു? താറാവിന്റെ കഥ അതല്ല, സാധാരണ വലിയ മുട്ടയുടെ താറാവിന്റെ കഥയാണ്. താറാവുണ്ടായിരുന്നു, അത് ദിവസം ഓരോ മുട്ട ഇട്ടോണ്ടിരുന്നു. അപ്പൊ അതിനുടമസ്ഥ വിചാരിച്ചു ഇതിനെ കൊന്നാൽ ഇതിന്റെ അകത്ത് ധാരാളം മുട്ടകൾ കാണും എന്ന് വിചാരിച്ച് അതിനെ കൊന്നു. കഴിഞ്ഞപ്പോ അതിനുണ്ടായില്ല. പിന്നെ താറാവ്, പിന്നെ താറാവ് സ്വർണ്ണ മുട്ട ഇട്ടില്ല, കിട്ടിയില്ല. അന്നമ്മ ജോലി ഉണ്ടായിരുന്നു. അന്നമ്മ വർഗീസ് പറഞ്ഞ അമ്മച്ചിയാണ് കഥ പറഞ്ഞത്. കൈകഴിച്ച് അഭിനന്ദിച്ച്, ഇത്രയും കൈകഴി പോലെ അമ്മച്ചിക്ക് നന്നായിട്ട് കൈകഴിച്ച് കേക്കട്ടെ. നല്ല ഒരു കഥയാണ് ഈ കഥയുടെ അവസാനം. എങ്ങനെയാ പറഞ്ഞത്? താറാവിനെ കൊന്നു, താറാവ് ജീവൻ പോയി, പിന്നെ മുട്ടയിട്ടില്ല. ശരിയല്ലേ? ശരിയല്ലേ? താറാവിനെ കൊന്നു, താറാവിന്റെ ജീവൻ പോയി, പിന്നെ മുട്ടയിട്ടില്ല. എന്താ കഥയുടെ അർത്ഥം? അത്യാഗ്രഹം ആപത്തെന്ന് പഠിച്ച് എന്നാൽ പുതിയൊരു അർത്ഥം ഈ കഥയ്ക്കുണ്ട്. ആ അർത്ഥം ഇതാണ്: എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ പ്രതീക്ഷകളാണ് സ്വർണ്ണ മുട്ടകൾ. നമ്മളോട് ആദ്യം പറയാം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രതീക്ഷകളാണ് സ്വർണ്ണ മുട്ടകൾ. എന്റെ ഭർത്താവ് മിടുക്കനായിരിക്കണം, ഭാര്യ കാര്യപ്രാപ്തിയുള്ള ആളായിരിക്കണം, മക്കൾ നന്നായി പഠിക്കണം, വീട് ഐശ്വര്യമുള്ളതായിരിക്കണം. ഇവയെല്ലാം പ്രതീക്ഷകളാകുന്ന സ്വർണ്ണ മുട്ടകളാണ്. ഈ സ്വർണ്ണമുട്ടകളുടെ പ്രതീക്ഷകളാണ് സ്വർണ്ണമുട്ട ലഭ്യമാകണമെങ്കിൽ എന്റെ വീട്ടിന് എന്ത് വേണം? ജീവൻ വേണം. ഈ കുടുംബ സംഗമം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ആലോചിക്കണം, അതിനുവേണ്ടി ഭാര്യയെ ഭർത്താവ് അടുത്തിരിക്കാമെന്ന്. ചോദ്യം ഇതാണ്: ദൈവമേ, എന്റെ പ്രതീക്ഷകളാകുന്ന സ്വർണ്ണമുട്ട ലഭ്യമാകുവാൻ
എന്റെ വീട്ടിൽ അതിന് പറ്റിയ ജീവൻ തുടിക്കുന്ന അന്തരീക്ഷമുണ്ടോ? അതോ ചത്ത് കിടക്കുകയാണോ? അവിടെ ആശയവിനിമയമുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? വിട്ടുവീഴ്ചയുണ്ടോ? ഇവയെല്ലാം നമ്മുടെ ചിന്തകളായി വരണം. എങ്ങനെയാണ് ജീവൻ കൊടുക്കുന്നത്? എന്നെ പ്രിയപ്പെട്ട ജോസഫ് പരിചയപ്പെടുത്തി പറഞ്ഞു, ഞാൻ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ബാങ്കിന്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൂർ. ജോലി ചെയ്ത് എറണാകുളത്താണ്. ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും പറയാം, അക്കൗണ്ട് ഉണ്ടോ? ശരി, അക്കൗണ്ടിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അറിയാം, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ബാങ്കിൽ പോകുന്നത്. എന്തിനൊക്കെയാ? പണം ഇടുവാനും പണം നിക്ഷേപിക്കുവാനും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ ഒന്ന് കാണിക്കാൻ കണ്ടോ, ചിലപ്പോൾ ചിലത് കാണാൻ പറ്റും. വെളിച്ചം കൂടുതലുള്ളതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടില്ല. എന്തിനുവേണ്ടിയാ പോകുന്നത്? ഒന്ന്, ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകും, പണം ഇടാൻ പോകും, പിന്നെ എന്തിനു പോകും? പണം എടുക്കാൻ പോകും. ഒരാൾ ബാങ്കിൽ 100,000 രൂപ കിട്ടും. അയാൾക്ക് ചെക്ക് ബുക്ക് കിട്ടി, 20 ലീഫിന്റെ ചെക്ക് ബുക്കാണ്. ഈ ആളാ ചെക്ക് ബുക്ക് ഉപയോഗിച്ച് 1,000 5,000 10,000 എത്ര വേണമെങ്കിലും 100,000 രൂപ എഴുതാം. ശരിയല്ലേ? 100,000 രൂപ എഴുതാം. വേറൊരാൾ ബാങ്കിൽ പൈസ കിട്ടും, 1,000 രൂപ കിട്ടുള്ളൂ. അയാൾ കൂടുതൽ ചെക്ക് ബുക്ക് കൊടുത്തു, അയാൾ വഴി 5,000 10,000 25,000 എന്നാ സംഭവിക്കും? എന്ത് സംഭവിക്കും? ചെക്കുകൾ ഓരോന്നോരോന്നായി മടങ്ങും. ഒരു 4 ചെക്കുകൾ മടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അയാളെ വിളിച്ചിട്ട് പറയും, സുഹൃത്തെ നിങ്ങളുടെ അക്കൗണ്ടിൽ ആകെ പറയൂ 1,000 ഉള്ളൂ. നിങ്ങൾ എഴുതി ചെക്ക് 5,000 10,000 ഒക്കെയാണ്. ഈ ചെക്കുകൾ മാറാൻ പറ്റില്ല, ചെക്കുകൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് വഴികൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ഒന്നിൽ ദയവ് ചെയ്ത് അക്കൗണ്ടിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ചെറിയ വർഗീസ് കുടുംബ സംഗമത്തിന് വന്നിട്ട് ഈ ബാങ്കിലെ കാര്യം പറയുന്നത്? പറയാൻ കാരണം, സ്വർണ്ണമുണ്ടയുടെ താറാവിന്റെ കഥ പോലെ ജീവിതത്തിൽ നമുക്കൊരു ജീവൻ തുടിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിന്റെ പേരാണ് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്. മലയാളം എങ്ങനെയാണ്? വൈകാരികമായ ബാങ്ക് അക്കൗണ്ട്. ഈ വൈകാരികമായ ബാങ്ക് അക്കൗണ്ടിലും നിക്ഷേപങ്ങളുമുണ്ട്, പിൻവലിക്കലുമുണ്ട്. ചോദ്യം ഇതാണ് പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വൈകാരികമായ ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപങ്ങൾ? നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ ഭർത്താവിന്റെ, മാതാപിതാക്കളുടെ, മക്കളുടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിലെ, വൈകാരികമായ ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപങ്ങൾ എന്താണ്? എന്തായിരിക്കും? സ്നേഹം കേട്ടില്ല, സ്നേഹം കേട്ടു, പിന്നെ ഒന്നും കേട്ടില്ല. ആ കരുണ, സമാധാനം, വിശ്വാസം, അഭിനന്ദനം, ദയ, നല്ല വാക്കുകളൊക്കെ ആവട്ടെ, നല്ല വാക്കുകളൊക്കെ വരും. ഒന്നുകൂടെ പറയാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായോ? സ്നേഹം ഉണ്ടായി മാത്രം പോരാ, സ്നേഹം പ്രകടിപ്പിക്കണം. കരുതൽ, വിശ്വാസം, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നത്, ജന്മദിനം ഓർത്തിരുന്നത്, ജന്മദിന ആശംസ നേരുന്നത്, ഒരു സമ്മാനം മേടിച്ചു കൊടുക്കുന്നത്, കൂടെ പള്ളിയിൽ കൊണ്ടുപോകുന്നത്, കുടുംബസംഗമത്തിൽ വന്നപ്പോൾ കൂടെ കൂടെ ഇരിക്കുന്നത് പോലും, അവൾ എവിടെയെങ്കിലും പോയി ഇരിക്കണം എന്നുള്ളതല്ല, അങ്ങനെ പറയുന്നുണ്ട്, കൂടെ ഇരുത്തുന്നത്, അവര് പറയുന്ന അന്യോന്യം ശ്രദ്ധിക്കുന്നത്, മനസ്സിലായോ? അഭിനന്ദിക്കുന്നത്, നല്ല കാര്യം നന്ദി പറയുന്നത്, ഇവയെല്ലാം ഡെപ്പോസിറ്റ്സ് ആണ്. പിൻവലിക്കൽ എന്തായിരിക്കും? എളുപ്പം പറയാം, പിൻവലിക്കൽ എന്തായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റിലെ പിൻവലിക്കില്ല. എന്തായിരിക്കും അറിയാമോ? സ്നേഹം പ്രകടിപ്പിക്കാത്തത്, എല്ലാത്തിനും എപ്പോഴും കുത്തി കൊടുത്തിരിക്കുക, എന്നെ കൊടുത്താലും തെളിച്ചില്ല, എന്ത് കൊടുത്താലും കുറ്റം പറയുക. ചില ആൾക്കാർ അങ്ങനെയല്ലേ? എന്ത് കൊടുത്താലും കുറ്റം പറയുക, ഒരു സന്തോഷമില്ലാതിരിക്കുക, അഭിനന്ദിക്കാതിരിക്കുക, നന്ദി പ്രകടിപ്പിക്കാതിരിക്കുക, ഒരു എന്താ പറയുക, ഒരു മക്കളെ മുഷ്ടി പോലെയുള്ള ഒരു മൂശയുടെ സ്വഭാവം, അവയെല്ലാം വിഡ്രോവലാണ്. പ്രിയമുള്ളവര്, നമ്മളെല്ലാം മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ഒക്കെ വൈകാരികമായ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപവും കാണും, പിൻവലിക്കലും കാണും. എന്നാൽ ഈ മനോഹരമായ ഈ ദേവാലയ സന്നിധിയിൽ നിന്ന് ഇന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ, ഒന്നിനു പോലെ താഴേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ആലോചിക്കണം, ദൈവമേ എന്റെ പ്രിയപ്പെട്ടവരുടെ വൈകാരികമായ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപമാണോ കൂടുതൽ, പിൻവലിക്കലാണോ കൂടുതൽ? നിക്ഷേപമാണ് കൂടുതലെങ്കിൽ ഇടയ്ക്ക് പിൻവലിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ നിക്ഷേപമൊന്നും ചെയ്യാതെ എന്നും പിൻവലിക്കാൻ തുടങ്ങിയാൽ അക്കൗണ്ട് എങ്ങനെയിരിക്കും? അക്കൗണ്ട് കാര്യമായിരിക്കും, ചിലപ്പോൾ പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു കുടുംബസംഗമം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്റെ SPGയിലോ ഫെഡറൽ ബാങ്കിലോ എത്ര ലക്ഷം ഉണ്ടെന്നുള്ളതല്ല, എന്റെ പ്രിയപ്പെട്ടവരുടെ വൈകാരികമായ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപം കൂടുതലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിക്ഷേപം ഞാൻ ആരംഭിക്കും. ഈ നിക്ഷേപത്തിനുള്ള 6 വഴികളാണ് ഞാൻ നിങ്ങളോട് പറയുക. എത്ര വഴിയാ? 6 വഴികൾ. ഒന്ന് എഴുതിയെടുക്കേണ്ട, 6 വഴികളും പറഞ്ഞതിന് ശേഷം അതിന്റെ പ്രിന്റ് ചെയ്ത കാർഡ് ഞാൻ നിങ്ങൾക്ക് തരാം.
അപ്പം എല്ലാവർക്കും മനസ്സിലാക്കുക ചെയ്യും. സമയം തീരാൻ വരും, നിങ്ങൾക്ക് എഴുതാൻ നോക്കാൻ പറ്റും, ഒന്നും എഴുതാനില്ല, നോക്കിയാൽ മാത്രം ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ തരാം. ആറ് വഴി ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ വഴിക്ക് ആറ് വാക്ക്, രണ്ടാമത്തെ വഴിക്ക് അഞ്ച് വാക്ക്, മൂന്നാമത്തെ വഴിക്ക് നാല് വാക്ക്, നാലാമത്തെ വഴിക്ക് അഞ്ചാമത്തെ വഴിക്ക് അവസാനത്തെ വഴിക്ക്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആരൊക്കെയാണ് ഏറ്റവും നല്ല അവസാനം ഓർത്തിരിക്കുന്നത് പറയുകയും ചെയ്യാം. ഒന്നാമത്തെ വഴി ആറ് വാക്കുകൾ ഇംഗ്ലീഷിലാണ്, ഇതാണ് വാക്ക് വായിക്കാമോ? ഐ അഡ്മിറ്റ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. പറയിരിക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഐ അഡ്മിറ്റ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. എത്ര വാക്കുകൾ? രണ്ടു നോക്കി പിള്ളേർ, രണ്ടു നോക്കി കുട്ടികൾ, രണ്ടു നോക്കി വേഗം വേണം. ആറ് വാക്ക്, എന്തായാലും അർത്ഥം എന്താ? ഐ അഡ്മിറ്റ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ആറ് വാക്കുകൾ, എന്തായാലും അർത്ഥം എന്താ? സമ്മതിക്കുക, വിഷമുള്ള കാര്യമാണോ? മറുപടി ഇല്ല. പ്രിയമുള്ളവരെ, തെറ്റ് പറ്റിയാൽ സമ്മതിക്കാന്ന് വാക്കുണ്ടല്ലോ, വാക്കേതാ? തെറ്റ് പറ്റിയ വാക്കേതാ? എളുപ്പം നമ്മൾ പറയുന്നേ, ഒരാളെ കാലം ചവിട്ടിയാൽ വാക്കേതാ? സോറി, സോറി പറയാൻ വിഷമമുണ്ടോ? മറുപടി പോരാ, മറുപടി. പ്രിയമുള്ളവരെ, സോറി പറയാൻ വിഷമമുണ്ടോ? സോറി പറയാൻ വിഷമമുണ്ടോ? പറയാറുണ്ടോ? സോറി പറയാൻ വിഷമമുണ്ടോ? പറയാറുണ്ടോ? ഇല്ല. ആരോട് പറയും? ആരോട് പറയും? ആരോട് പറയും? ബസ് കയറി കാലം വിട്ടും പറഞ്ഞതല്ല. വീട്ടിൽ തെറ്റുപറ്റിയാൽ സമ്മതിക്കോ? ഒന്നുകൂടെ ചോദിക്കും, വീട്ടിൽ തെറ്റുപറ്റിയാൽ സോറി പറയുമോ? പറയുമോ? രാവിലെ ആറു മണിക്ക് പത്രം വന്നു, വീട്ടുകാരൻ പത്രം വായിച്ച് സിറ്റ് കൊണ്ടിരിക്കുന്നു, ഭാര്യ അടുക്കള ജോലി ചെയ്യുന്നു, മക്കൾ സ്കൂളിൽ പോകാൻ തൃപ്തി കൂട്ടുന്നു. പെട്ടെന്ന് അകത്തൊരു ഫോൺ ബെല്ലടിച്ചു, രാവിലെ ആറു മണി ആയതുള്ളൂ, ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. പത്രം വെച്ചിട്ട് വീട്ടുകാരൻ പെട്ടെന്ന് അകത്തേക്ക് ഫോൺ എടുക്കാൻ പോയി. ദുരിതം പിടിച്ച് അകത്തോട്ട് പോയപ്പോൾ നിലത്ത് ഭാര്യ മക്കളോ പാലോ ചായ കുടിച്ചിട്ട് ഒരു ഗ്ലാസ് വെച്ചിരുന്നു. പോകുന്ന വക്കീൽ ഗ്ലാസ് കണ്ടില്ല, നിലത്തിരുന്നല്ല, കണ്ടില്ല. കാര്യം കൂട്ടി ഗ്ലാസ് കൂട്ടി ഫോൺ എടുത്തു, സംസാരിച്ചു, ഫോൺ അവിടെ വെച്ചു. തിരിച്ചു വന്നിട്ട് ഈ പൊട്ടിയ ഗ്ലാസ് എടുത്ത് എന്തായിരിക്കും ചോദിക്കുക? ഇതുവരെ കേട്ടില്ല. ആരാണ് ഈ ഗ്ലാസ് കൊടുക്കൊണ്ട് ചിന്തിപ്പിക്കും? ആരുടെ കാലം മുട്ടിയത്? എന്റെ കാല. ചോദിക്കുന്നത് എന്താ? ആരാണ് ഈ വെച്ചത്? തെറ്റുപറ്റിയ സമ്മതിക്കോ? ഭാര്യ അടുക്കളയിൽ നിന്ന് ചോദിക്കും, ഇയാളെ മുഖത്തല്ലായിരുന്നോ? തെറ്റുപറ്റിയ സമ്മതിക്കോ? തെറ്റുപറ്റിയ സമ്മതിക്കുന്നതാണ് ഏറ്റവും വിഷമം പിടിച്ച കാര്യം. ആളുകള് തെറ്റുപറ്റിയാൽ വീണ്ടെടുത്ത് എഴുന്നള്ളും സമ്മതിക്കാറില്ല. ഒരു ചോദ്യമേ ഞാൻ ചോദിക്കാം, എന്താണ് ആളുകൾ തെറ്റുപറ്റിയാൽ സമ്മതിക്കാത്തത്? കാര്യം എന്താ? നിങ്ങൾ അഭിപ്രായം പറഞ്ഞു, എനിക്ക് കുറച്ചുപേരെ കേൾക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ തെറ്റുപറ്റിയാൽ സമ്മതിക്കാത്ത കാര്യം? ഈഗോ. ആരാ പറഞ്ഞത്? നല്ല വാക്ക്, ഈഗോ ആയിരിക്കാം. ഈഗോ പിന്നെ എന്താ? ഏതാ? രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന് ഈഗോയാണ്, മറ്റൊന്ന് അറിവില്ലായ്മയാണ്. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ എന്നോട് രണ്ടാമത്തെ കാര്യം ഒരു സുഹൃത്ത് പറഞ്ഞതെന്നാണ്. നിങ്ങൾ കേട്ടിട്ടായിരിക്കാം, പിന്നെ പലപ്പോൾ വായിച്ചു. അത് പറഞ്ഞു, ചെറിയ വർഗീസെ, തെറ്റുപറ്റിയാൽ സമ്മതിക്കാത്ത കാരണം ഞാൻ ഒരു സംഭവത്തിൽ കൂടെ പറയാം. ഞാൻ നിങ്ങൾ പറയും. ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. ആറ് മാസം കഴിഞ്ഞ് മനസ്സിലായി ഭാര്യയ്ക്ക് ഓരോ ദിവസവും ചെവിയുടെ കേൾവി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇയാൾ ഡോക്ടറെ പോയിക്കണം. ഡോക്ടർ, എന്റെ ഭാര്യ. ഡോക്ടർ, എന്താ പേര്? സൂസൻ എന്ന പേര്. എന്ത് പറ്റി? ഡോക്ടറെ, കേൾവി കുറവാണ്. ഡോക്ടർ പറഞ്ഞു, അവളെ വിളിക്കാൻ പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, പുറത്തിരിക്കുകയാണ്. അപ്പൊ അയാൾ, ഡോക്ടറെ, ഞാൻ ഭാര്യയെ കൊണ്ടുവന്നിട്ടില്ല, പിന്നെ ഇങ്ങനെയാണ് ചികിത്സിക്കുക. ഇവിടെ സത്യം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ട് ആറ് മാസം ആയുള്ളൂ. ആദ്യത്തെ മാസങ്ങളിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ആയാലും ഒട്ടും കേൾക്കാതെ കേൾവി കുറവ് തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് പറഞ്ഞതാ ഒട്ടും കേൾക്കാൻ വയ്യ. ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും ചികിത്സിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഒന്നുകിൽ ഭാര്യയെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ എന്നെ അകലത്തിൽ നിങ്ങളുടെ ഭാര്യ കേൾക്കാൻ കഴിയും എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഇയാൾ ബൈക്ക് എടുത്ത് വീട്ടിൽ ചെന്നു, മുറ്റത്തുകൊണ്ട് ബൈക്ക് വെച്ചു. സിറ്റോട്ട് കയറി ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, സൂസൻ പറയുമ്പോ ചായ എന്ന് പറഞ്ഞു. എന്തിനാ? എന്തിനാ? കേൾക്കുമെന്നറിയാനാ? കേട്ടു, ഇല്ല ചായ ഉണ്ടോന്നുമില്ല. ഇയാൾ നേരെ ഡ്രോയിങ് റൂമിൽ സ്വീകരണ റൂമിൽ കയറി വന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു, സൂസൻ പറയുമ്പോ ചായ. കേട്ടില്ല, കൊണ്ടുവന്നില്ല. ഇയാൾ ഡൈനിങ് റൂമിൽ കയറി, മൂന്നുമുറി കയറി, ഭാര്യ അടുക്കൽ നിൽക്കുന്നതാണ്, എന്തോടും ജോലി കൊണ്ടിരിക്കുകയാണ്. ഇയാൾ വീണ്ടും പറഞ്ഞു, സൂസൻ പറയുമ്പോ ചായ. ഓ, കേട്ടില്ല. ഇയാൾക്ക് അല്പമെങ്കിലും കേൾവിയുണ്ടോ എന്നറിയാൻ വേണ്ടി നടന്ന് അടുക്കളയിൽ ചെന്നു. ഭാര്യ തൊട്ടു മുറിയിൽ ചെന്ന് വന്നിട്ട് ഇയാൾ വീണ്ടും വിളിച്ചു പറഞ്ഞു, സൂസൻ പറയുമ്പോ ചായ. അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ഇയാൾക്ക് സന്തോഷമായി. എന്ത്? അല്പമെങ്കിലും
അറിയുമായിരുന്നെങ്കിൽ കേന്ദ്രയുടെ സന്തോഷത്തോടെ ഇയാൾ തിരിഞ്ഞു നടക്കാനിറങ്ങിയപ്പോൾ ഭാര്യയുടെ കൈയെ പിടിച്ചു. ഭാര്യയുടെ കൈയെ പിടിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ കുറെ നേരമായല്ലോ ചായ 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 എന്ന് പറയാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരാൻ കൊണ്ടുവരുന്ന ചെവി കേൾക്കാൻ വയ്യുന്നില്ല. എന്താ മനസ്സിലായ എന്താണ് മനസ്സിലായത്? ബാരിക് ജീവി കേൾക്കാമെന്നോ? ബാരിക് ജീവി കേൾക്കാമെന്ന് അതാണ് മനസ്സിലായത്. എന്നാൽ അതല്ല മനസ്സിലാക്കേണ്ടത്. ഭർത്താവ് കേൾക്കാൻ പോയെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഈ മനോഹരമായ ദേവാലയം ഞങ്ങൾ താഴേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമേ പോരായ്മ എനിക്കാണ്, എന്റെ കൂട്ടാളിക്കല്ല. അത് മനസ്സിലായോ? അതാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ റെഡിയായിരിക്കുകയാണ്. ഐ അഡ്മിറ്റ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാൻ കോഴഞ്ചേരി ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തെറ്റുപറ്റിയാ സമ്മതിക്കാമോ? ആദ്യത്തെ നിരയിലിരുന്ന ചെറുപ്പക്കാരൻ, അവിടെ ഒരു 10-40 ആളുകളുള്ളൂ, ഭാര്യയും ഭർത്താവ് അടുത്തിട്ട്, ആദ്യത്തെ നിരയിലിരുന്ന ആദ്യത്തെ ചെറുപ്പക്കാരൻ അല്ലെന്നു പറഞ്ഞു, ഞാൻ തെറ്റുപറ്റിയാ സമ്മതിക്കും. അപ്പൊ ഞാനൊരു തമാശയ്ക്ക് വെച്ചെങ്കിൽ, സുഹൃത്തെ താങ്കൾക്ക് പറ്റിയ തെറ്റ് സമ്മതിക്കാമോ? തീർച്ചയായും സമ്മതിക്കാമെന്ന് പറഞ്ഞു. അല്ലെന്നു ചോദിച്ചിട്ട് ഭാര്യയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഒരു തെറ്റ് വെച്ച് പോയാൻ സമ്മതിക്കുന്നു. മനസ്സിലായോ? എന്നാൽ ഇവിടെ കേട്ടതാണ് ഐ അഡ്മിറ്റ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. നമ്മൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കുറ്റമാണ് പലപ്പോഴും കാണുക. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നന്മകളെ കാണാൻ സാധിക്കാതെ നമ്മൾ പലപ്പോഴും പോരായ്മകളെ കാണുന്നത്. അനേകം ആളുകൾ തെറ്റുപറ്റിയാൽ സമ്മതിക്കാത്തതുകൊണ്ട് വാശിയിലാണ്, കുറ്റപ്പെടുത്തലാണ്. ഭാര്യയും ഭർത്താവും എന്തോ കാര്യത്തിൽ പിണങ്ങി. പിണങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവരൊരുമിച്ച് ഓഫീസിൽ പോകുന്നവരാ, കാറിലാ പോകുന്നത്. ഭർത്താവ് കാർ ഓടിച്ചു, ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ പുറത്തോട്ട് നോക്കി ഒന്നും മിണ്ടുന്നില്ല. ഒരു ട്രാഫിക് ബ്ലോക്ക് ആയി വണ്ടി നിന്നു. അപ്പൊ അരിയിലൊരു പാടശേഖരത്തിലൂടെ കുറച്ച് പന്നികൾ ഇങ്ങനെ കുഴഞ്ഞു മറിയുന്നുണ്ട്. ആ സ്ഥലത്ത് വന്നപ്പോൾ കാറിന്റെ ചില്ലും താഴ്ത്തിയിട്ട് ഈ സ്ത്രീ ഭാര്യ പുറത്തേക്ക് നോക്കി പന്നികൾ ഇങ്ങനെ ഓടുന്നത് കണ്ടു. കുറച്ചു നേരം നോക്കിയപ്പോൾ ഭർത്താവ് ചോദിക്കുക, സ്വന്തക്കാരായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുക. അവളൊന്നും സ്വന്തക്കാരാ, കല്യാണം കഴിച്ചു കഴിഞ്ഞോളാ. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്. ആളുകൾ അങ്ങനെയാണ്, കുറ്റപ്പെടുത്തലാണ്, വാശിയാണ് ഏറ്റവും വലിയ തകരാർ. ശാലേ മാസികയില് ഒരു കുറച്ചാളൊരു കഥ, ഒരു സംഭവം വന്നു. ഒരു സ്ത്രീ എഴുതിയാണ്, അവരെഴുതി ഇങ്ങനെയാണ്, ഞാൻ ഭർത്താവ് കൂടെ ഒരു സന്ധ്യയ്ക്ക് എന്തോ ഒന്നിൽ പിണങ്ങി. ചെറിയൊരു വാശി, ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ അതെ ഉണ്ണാതെ കഴിക്കാതെ മുഴുത്ത നിലയിലോട്ട് പോയി. ഭക്ഷണം മേശപ്പുറത്ത് വിളമ്പിച്ച് ഞാൻ ഡൈനിങ് ടേബിളിന്റെ അരികിൽ ഇരുന്നു. ഭർത്താവ് മുഴുത്ത മുറി പോയി കിടന്നു തുടങ്ങി. ഭർത്താവ് വിചാരിച്ചു ഭാര്യ വന്ന്, ഒന്നും മറുപടി പറയുന്നില്ല. ഭർത്താവ് ഭാര്യ വന്ന് വിളിക്കുമെന്ന്, ഭാര്യ വിചാരിച്ചു ഭർത്താവ് ഇറങ്ങി വരുമെന്ന്. രണ്ടുപേരും വിളിച്ചുമില്ല, ഇറങ്ങി വന്നുമില്ല, കഴിച്ചുമില്ല. രണ്ടുപേരും പട്ടണി കിടന്നു. രാവിലെ എഴുന്നേറ്റു, അമ്മ ഒരു കുപ്പി ചായ ഉണ്ടാക്കി മോൾ പറഞ്ഞു, മോനെ പപ്പ ഇതിന് മുകളിലത്തെ മുകളിലാണ് കിടന്നുറങ്ങിയത്, നീ ചായ കൊണ്ട് കൊടുത്ത് വിളിക്കാൻ പറഞ്ഞു. ചായയും കൊണ്ട് മോൻ മുകളിൽ ചെന്നു. ചായ കഴിവിന്ന് ഒച്ച കേട്ടു, ഒരു അലർച്ച കരച്ചിൽ കേട്ടു. അമ്മ ഓടിച്ചെന്നപ്പോൾ തലേന്ന് രാത്രിയിൽ കുഴഞ്ഞ് മരിച്ച് ഭർത്താവിന്റെ ഡെഡ് ബോഡി കട്ടിലെ കിടക്കുക. അവർ പറഞ്ഞ വാക്കിതാണ്, സർവീക്ക് വാക്കിതാണ്, ഞാൻ എടുത്തുണ്ടായിരുന്നെങ്കിൽ ആ അത്യാഗത സമയത്ത് ഒന്ന് നെഞ്ചു തടവിയിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നത് കൈവിട്ടുപോയത് ഒരു ചെറിയ വാശിക്കാണ്. എത്രയാളുകൾ അവരാ അവസാന വാദം ഇങ്ങനെയാണ്, എനിക്കിന്ന് കിടന്നാൽ ഉറക്കമില്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. കാരണം ഈ പ്രിയപ്പെട്ടവന്റെ വേർപാട് ഒരു കുറ്റബോധമായി മനസ്സിൽ നിൽക്കുകയാണ്. അനേക വീടുകളിൽ വാശി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന ആറ്റിറ്റ്യൂഡ് വരുന്നത്. എങ്ങനെയാ സാധിക്കുക? അതിനറിയണമെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് എഴുന്നേക്കണം. എഴുന്നേറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ എഴുന്നേറ്റ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോടെ. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് ക്ഷയിക്കാൻ കൊടുക്കണം, സംസാരിക്കണ്ട, കയ്യെ പിടിച്ചാൽ മാത്രം മതി. വലത് കൈ വലത് കൈയിലേട്ട്, രണ്ടുപേരും വീതം, മൂന്നുപേരല്ല, രണ്ടുപേരും വീതം മാത്രം, രണ്ടുപേരും വീതം തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടുപേർ കൈ കൊടുത്തോ, കൈപിടരുത്, കൈവിട്ടില്ലല്ലേ. ആ കൈ പിടിച്ചതിൽ ഒരാൾക്ക് ഒന്ന് എന്നും മറ്റേയാൾ ടു അല്ലെങ്കിൽ രണ്ടും പേര് കൊടുക്കുക. മനസ്സിലായോ? കൈ പിടിച്ച് ഒരാൾ നമ്പർ വൺ, മറ്റേ നമ്പർ ടു. ഒരാളുടെ നമ്പർ ഒന്ന്, മറ്റേ നമ്പർ ടു. നമ്പർ കൊടുത്തോ, കൈ വിടുക. ഒന്നെന്ന് നമ്പർ കിട്ടിയിരിക്കുക, ഒന്ന് എന്ന് നമ്പർ കിട്ടിയിരിക്കുക, ഒന്ന് അറിയാൻ വേണ്ടിയിരുന്നോ? രണ്ട് കാര്യം ഇരുന്നു, രണ്ടിരുന്നു. ശരി, ഇനി എന്നെ ശ്രദ്ധിച്ചോടെ.
പത്ത് സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ, ശ്രദ്ധിച്ചോളൂ. രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ ചെല്ലാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമെങ്കിലും ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ നിങ്ങൾ കൈപിടിച്ച 1-2 ആർക്കാണ് ബലവും ശക്തിയും അറിയാൻ വേണ്ടി ഒരു മത്സരമാണ്. ഇടിപിടിയൊന്നും അത് മേടിക്കണ്ട. ആർക്കാണ് ബലവും ശക്തി അറിയാൻ വേണ്ടി മത്സരമാണ്. ശ്രദ്ധിച്ചോളണം. നമ്പർ 1 കൈപിടിക്കുക. നമ്പർ 1 ഓക്കെ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രണ്ട് കൈകളും ചുരുട്ടി പിടിക്കണം. താത്തി പിടിച്ചാൽ മതി. രണ്ട് കൈകളും താഴേക്ക് ചുരുട്ടി പിടിക്കുക, മടി വെച്ചാൽ മതി. റെഡി എന്ന് പറയുമ്പോൾ ഈ നമ്പർ 1 രണ്ട് കൈയും ചുരുട്ടി പിടിച്ചോണം. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്പർ 2 കൈ പിടിച്ച് തുറക്കണം. ആരാണ് ജയിക്കുന്നത് നോക്കട്ടെ. രണ്ട് കണ്ടീഷൻ മാറുന്നരുത്, ഇക്കിളി കൂട്ടരുത്. 10 സെക്കൻഡേ ഉള്ളൂ. റെഡി പറയുമ്പോൾ നമ്പർ 1 കൈ ചുരുട്ടി പിടിക്കണം. സ്റ്റാർട്ട് പറയുമ്പോൾ നമ്പർ 2 രണ്ട് കൈകളും തുറക്കണം. ആരംഭിക്കട്ടെ. നമ്പർ 1 ഗെറ്റ് റെഡി. നമ്പർ 1 റെഡി ആയിക്കും. റെഡി പിടിക്കാനായില്ല, പിടിക്കാൻ പറഞ്ഞില്ല. നമ്പർ 1 റെഡി. സ്റ്റാർട്ട്. സമയം കഴിഞ്ഞു. തുറന്നു പോയോ? ഇല്ല. തുറന്നു കൊടുക്കാതെ ജയിച്ചവരുടെ കൈ കൊടുക്കുക. കൈ താഴ്ത്തുക. എന്റെ ക്ലാസിന്റെ രക്ത ചുരുക്കം ഇത് തന്നെയാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ. ഹലോ, വെള്ളം. ഹലോ, ഇപ്പൊ വെള്ളം ആർക്കും കൊടുക്കണ്ട. ആരും വെള്ളം കുടിക്കാൻ ചത്തോ വെള്ളം കുടിക്കട്ടെ. പ്ലീസ് വെള്ളം കൊടുക്കരുത്. പ്ലീസ് പഠിപ്പിക്കാം. വെള്ളം കൈ ക്ലാസ് കഴിഞ്ഞ് അരമണിക്കഴിഞ്ഞ് കുടിച്ചാൽ മതി. പഠിപ്പിക്കാം. പ്ലീസ് പഠിപ്പിക്കാം. അത് കഴിഞ്ഞ് കൂടുക. ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നമ്പർ 1 എന്ത് ചെയ്യാൻ പറഞ്ഞു? കൈ ചുരുട്ടി പിടിക്കാൻ. നമ്പർ 2 എന്ത് ചെയ്യാൻ പറഞ്ഞു? കൈ തുറക്കാൻ പറഞ്ഞു. ഞാൻ പറയാത്ത 3-ാമത് നിയമം കൂടെ നിങ്ങൾ എഴുതി. എന്താറിയാമോ? നമ്പർ 1 കാര്യം തീരുമാനിച്ചു. എന്തു വന്നാലും ഞാൻ വിട്ടുകൊടുക്കുകയല്ല. ഈ ബലപ്പെടുത്തമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. മനസ്സിലായോ? അപ്പൊ മറ്റയാൾ വിചാരിച്ചു എന്നാ ഇവന്റെ കൈ പിടിച്ചു തുറന്നിട്ടേ ഉള്ളൂ. ഈ രാവിലെ കുർബാന കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഈ ബലപ്പെടുന്നത്. ഇതെന്നാ ഇതൊന്ന് മാറ്റുന്നത്? എന്തിനാ ബലം പിടിച്ചതെന്നറിയാമോ? മറ്റവരെ തോൽപ്പിക്കാൻ വേണ്ടി. അനേക ഇടവകളിൽ ബലം പിടുത്തമാണ്, അനേക വീടുകളിൽ ബലപ്പെടുത്തമാണ്. നമ്മൾ ബലം പിടിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റയാൾ ഇരട്ടി ബലം പിടിക്കും. മനുഷ്യനെ ജയിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മറ്റയാളിനെ ജയിക്കാൻ അനുവദിക്കുക. ഒരു പ്രാവശ്യം ചാൻസ് കൊടുത്തരാം. നമ്പർ 1 ചുരുട്ടി പിടിച്ചേ. റെഡിയല്ലേ? സ്റ്റാർട്ട് പറയുമ്പോൾ നമ്പർ 2 തുറക്കണേ. റെഡി സ്റ്റാർട്ട്. ഈ പ്രാവശ്യം തുറന്നോ? ഈ പ്രാവശ്യം തുറന്നോ? ഏതാ സുഖം? ആദ്യത്തെയാണോ ഇപ്പോഴത്തെയാണോ? ആ 1-ാമത്തെയാണോ 2-ാമത്തെയാണോ? 2-ാമത്തെ. ഈ സുഖം ജീവിതത്തെ അറിയുമ്പോഴാണ് തെറ്റുപറ്റിയാൽ സമ്മതിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നത്. അനേകരിങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രിയമുള്ളവരെ, വിട്ടുകൊടുക്കാൻ പഠിക്കുമ്പോൾ ഭാര്യയുടെ അടുത്തായാലും ഭർത്താവിന്റെ അടുത്തായാലും മക്കളുടെ അടുത്തായാലും ബലം പിടുത്തം ഒഴിവാകുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകും. വൈകാര്യമായി ബാങ്ക് അക്കൗണ്ടിലെ ഏറ്റവും മനോഹരമായ 6 അർത്ഥം ഇതാണ്: തെറ്റുപറ്റിയാൽ സമ്മതിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ഈഗോ ഒന്ന് മാറ്റി വയ്ക്കുക. ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ ഉണ്ട്. ആ ബുക്കിന്റെ പേരാണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ആ ബുക്കിൽ പറഞ്ഞ വാക്കുകളും ഇതിനോട് ബന്ധപ്പെട്ട സമയങ്ങളെ പറയുന്നില്ല. ഓർത്തു വയ്ക്കുക, മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ അവർ നമ്മളെയും അംഗീകരിക്കും. 1-ാമത്തെ ഡെപ്പോസിറ്റിന് 6 ഐ അഡ്മിറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക്. 2-ാമത്തെ ഡെപ്പോസിറ്റിന് ഇതിന് സഹായകരമായ ഒരു വേദഭാഗം കൂടെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സഖായിയുടെ കഥ ലൂക്കോസ് സുവിശേഷം 19:8 വായിച്ചറിയാം. തെറ്റുപറ്റിയത് സംബന്ധിച്ചപ്പോൾ സഖായിയുടെ ജീവിതം സ്വർഗീയ ഭവനമായി മാറി. ശരിയല്ലേ? ശരിയല്ലേ? അവരൊന്ന് കർത്താവ് എന്റെ തെറ്റിനെ പറ്റി അവന് ബോധ്യമായി. ഞാൻ എന്റെ വസ്തു പകുതി വിച്ച ദൈവത്തിൽ കൊടുക്കാം, അന്യായം മേടിച്ച് 4 കൊടുക്കാം. പാപിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഡ്മിറ്റ് മിസ്റ്റേക്ക്. അവന്റെ വീട് സ്വർഗമായി മാറി. ലൂക്കോസിന് സുവിശേഷം 19:8. 2-ാമത്തെ ഡെപ്പോസിറ്റിന് എത്ര വാക്ക് വേണം? 5. അതിന് സഹായകരമായ ഒരു മലയാളം വാക്കുകൂടെ വായിക്കാം. നിങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനോഭാവം മാറുമ്പോൾ ജീവിതം മുഴുവൻ മാറുകയാണ്, തികച്ചും അത്ഭുതം പോലെ. ഞാൻ ആ വാക്കുകളൊന്ന് ചേർത്ത് പറയാം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് ഒരു വലിയ വിജയകരമായ ഭാവമാണ്. ബലം പിടിച്ചാൽ മറ്റയാൾ ബലം പിടിക്കും. വിട്ടുകൊടുക്കുമ്പോൾ വിജയം നമുക്കാവും. അതിന്റെ വാക്കാണ് മനോഭാവത്തിലെ മാറ്റം. അതിന് മലയാളത്തിലെ വാചകമാണ് മനോഭാവം മാറുമ്പോൾ. ശബ്ദം പോലെ മനോഭാവം മാറുമ്പോൾ ജീവിതം മാറുകയാണ്, തികച്ചും അത്ഭുതം പോലെ. നിങ്ങൾക്ക് അറിയാവുന്ന കഥ പറയാം. കഥ 4 വചനങ്ങളുള്ളൂ. കുറുക്കന്റെയും കൊക്കിന്റെയും കഥ അറിയാമോ?
ഇങ്ങനെയാകെ കുറുക്കനും കൊക്കും കൂട്ടുകാരായിരുന്നു. ഒരിക്കൽ കുറുക്കൻ കൊക്കിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു, നല്ല പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. കൊക്കിന് കഴിക്കാൻ കൊതിയായി, കൊക്ക അങ്ങോട്ട് ചെന്നു. അകത്തെ മുറിയിൽ കഴിക്കാൻ ചെന്നപ്പോഴാണ് കുറുക്കൻ ഒപ്പിച്ചു വെച്ച കെണി മനസ്സിലായത്. അത് മറ്റൊന്നുമല്ല, പരന്ന പാത്രത്തിലാണ് പായസം ഒഴിച്ചു വെച്ചിരിക്കുന്നത്. പരന്ന പാത്രത്തിലെ പായസം ഒഴി കഴിക്കാൻ കുറുക്കിന് കൊക്കിന് പറ്റും, സോറി കുറുക്കിന് പറ്റും, കൊക്കിന് പറ്റുകയില്ല. ഉത്തുള്ളി പോലും കുടിക്കാൻ കഴിയാതെ നീണ്ട ചുണ്ടുകൊണ്ട് കിട്ടാതെ കൊക്ക് ക്ഷീണിച്ച് നിരാശയോടെ വീട്ടിൽ പോന്നു. വന്ന വഴി കൊക്ക് തീരുമാനിച്ചു കുറുക്കിനെ ഒരു ശബ്ദം വരും, കുറുക്കിനെ ഒരു പാഠം പഠിപ്പിക്കണം. ബാക്കി അറിയാവോ? പറയൂ, കേക്കട്ടെ. അറിയാന്നുള്ള ബാക്കി പറയോ? എന്നിട്ടോ ഓടി വീടോ? ഓടിയോ? ഓടി വേട. വേറെന്താ? ആ ബി കൊക്ക് തീരുമാനിച്ചു കുറുക്കിനെ ഒരു അവിടെ നിന്നോ കൊക്ക് തീരുമാനിച്ചു കൊക്ക് തീരുമാനിച്ചു കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. കൊക്ക് കുറുക്കനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതേപോലെ തന്നെ കൊക്ക് ഒരു കൊടത്തിലാണ് പിന്നെ കുറുക്കനെ ഇഷ്ടപ്പെട്ട മീൻ പായസം ഉണ്ടാക്കി വെച്ചത്. ഒരു കൊടം പോലെ. എന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ കുറുക്കൻ അത് കഴിക്കാൻ കഴിയില്ലല്ലോ. കൊക്കിന് കുടിക്കാൻ പറ്റും. ഒരു പാഠം അഭിനന്ദിക്കൂ. കേട്ടെ, നീ കഥ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കഥ ഇങ്ങനെയല്ല. കഥ ഞാൻ പറയട്ടെ, ഇരുന്ന് ഞാൻ പറയാം. വിളിക്കാം കഥ ബാക്കിയും പറയാം. എബിൻ പറഞ്ഞ കഥയായിരിക്കും നിങ്ങളൊക്കെ ഓർത്തത്. പക്ഷെ കഥയിൽ ഒരു മാറ്റമുണ്ട്. കഥ ഇങ്ങനെയാണ്, കൊക്ക് തീരുമാനിച്ചു കുറുക്കനെ ഒരു പറയൂ പാഠം പഠിപ്പിക്കാൻ. കൊക്ക് സദ്യക്ക് ക്ഷണിച്ചു, പായസം ഉണ്ടാക്കി വെച്ചു. എന്ത് പാത്രല്ല കൊടുത്തത്? ഏ എന്തിനാ? ആ കുടത്തിനകത്തേക്ക് ഒഴിച്ചു വെച്ചു. കൊക്ക് അന്റെ കുടത്തിന് മുമ്പിലിരുന്നു. ഒരു പരന്ന പാത്രം ഒഴിച്ചിട്ട് കുറുക്കനോട് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. കൊക്കിന് കുടിക്കാന്ന പാത്രം കൊക്കും കുടിച്ചു. ബാക്കിയോടാ? കുറുക്കിന് കുടിക്കാന്ന പാത്രം കുറുക്കനും കുടിച്ചു. എല്ലാം കുടിച്ച് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും കുറുക്കന് ഒരു ചമ്മല്. കുറുക്കൻ കൊക്കിനോട് പറയുകയാണെങ്കിലും, ചങ്ങാതി, അന്ന് നീ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിന്നെ കളിയാക്കിയാണ് വിടുന്നത്. നീ എത്ര മര്യാദയോടെ എന്നോട് പെരുമാറി. എനിക്ക് അന്ന് അങ്ങനെ അബദ്ധം പറ്റിപ്പോയി. എന്നോട് ശബ്ദം പോരാ, ക്ഷമിക്കണം. കൊക്കോട് സാരമുള്ള സുഹൃത്തെ, നമുക്ക് കൂട്ടുകാരായി തുടരാം. അങ്ങനെ കൊക്ക് കുറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചു, സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും വിട്ടുവീഴ്ചയുടെയും പാഠം. നമ്മൾ കുടവാടി നീക്കുക, അവനൊരു പണി കൊടുക്കും. ആരും പഠിക്കാനാ? ആകെ പഠിക്കുന്ന ഒരൊറ്റ പണിയേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ പാഠം മാത്രമാണ്. അതുകൊണ്ട് കുടുംബം സ്വർഗമാകണമെങ്കിൽ വിട്ടുവീഴ്ച. ചേച്ചി പറ്റിയാൽ സമ്മതിക്കുന്നത് അവനവന്റെ പോരായ്മകളെ തിരിച്ചറിയുന്ന ഒരു മനോഭാവം വേണം. വാചകം ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ മനോഭാവം മാറുമ്പോൾ ജീവിതം മുഴുവൻ മാറുകയാണ്. തികച്ചും അത്ഭുതം പോലെ. രണ്ടാമത്തെ വൈകാര്യമായി ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റിന് എത്ര വാക്ക് വേണം? 5. എത്ര എണ്ണം വായിച്ചു നോക്കിയേ? യു ഡിഡ് എ ഗുഡ് ജോബ്. എന്ന് നോക്കി എത്ര വാക്കുണ്ട്? യു ഡിഡ് എ ഗുഡ് ജോബ്. എത്ര വാക്കുണ്ട്? 5. എത്ര? യു ഡിഡ് എ ഗുഡ് ജോബ്. എത്ര വാക്കുണ്ട്? 5 വാക്ക്. 5 വാക്ക്. എന്താ അർത്ഥം? എന്താ ശബ്ദം പോലെ? എന്താ അർത്ഥം? എന്താ എന്താ? നല്ല കാര്യങ്ങൾ കണ്ടാൽ അഭിനന്ദിക്കുക. ഞാൻ ചോദ്യമായി ചോദിക്കുക, അഭിനന്ദിക്കാറുണ്ടോ? മറുപടി പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കാറുണ്ടോ? എന്തേലും പറ ഒന്നിലുണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ അറിയാൻ വയ്യ. ഇത്ര പേര് ശബ്ദം കേൾക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കാറുണ്ടോ? ഉണ്ട്. വീട്ടിൽ നല്ലൊരു ആഹാരം വിളമ്പി വെച്ചു, ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും നന്നായിട്ട് മേശപ്പുറത്ത് വെച്ചു. ഭർത്താവിനെയും മക്കളെ എല്ലാവരെയും ഭാര്യ വിളിച്ചു. എല്ലാവരും വട്ടത്തിൽ ഇരുന്നു കഴിക്കാൻ ആരംഭിച്ചു. രണ്ടു മൂന്ന് വായ കഴിച്ചു കഴിയുമ്പോഴേക്കും ഭാര്യ ചോദിക്കും. എന്ത് ചോദിക്കും? എങ്ങനെയുണ്ട്? എന്താ മറുപടി? എന്താ മറുപടി? കേട്ടില്ല? കുഴപ്പമില്ല. ഏറ്റവും കുഴപ്പം പിടിച്ച മറുപടിയാണ്. കുഴപ്പമില്ല, രണ്ടും നെഗറ്റീവാ. എന്തിനു വേണ്ടി ഭാര്യ വെച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്? എന്തിനു വേണ്ടിയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്? നല്ലതാണെന്ന് കേൾക്കാൻ വേണ്ടിയാ. ഈ പൊട്ടം ഭർത്താവിന് മനസ്സിലായില്ല. അയാൾ പറയാണ് കുഴപ്പമില്ല. അപ്പൊ അവള് പറയാണ് ഉണ്ടാക്കി കൊടുത്ത് എന്നെ പറഞ്ഞാൽ മതി. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം നന്മ കണ്ടാൽ അഭിനന്ദിക്കാൻ അറിയില്ല. രാവിലെ പ്രഭാത ഭക്ഷണം പള്ളിയിൽ നിന്ന് കഴിച്ചായിരുന്നു? മറുപടി കഴിച്ചോ? നല്ല ഭക്ഷണമായിരുന്നോ? നല്ലതാണെന്ന് പറഞ്ഞോ? ആരോട് പറഞ്ഞു? വിളമ്പിൽ തന്നെ ആളോട് പറഞ്ഞോ? ഇനി എന്നാ പറയുക? ഞാൻ ക്ലാസ് എടുക്കാൻ പോയി ഒരാൾ പറഞ്ഞു, നല്ല വാക്ക് പറഞ്ഞ് ശീലിക്കണം. അയാൾ പറഞ്ഞ വാക്ക് ഇതാണ്, നല്ലത് വരട്ടെ. ആരെയും യാത്രയേക്കും ആളുകളെയും
നല്ലത് വരട്ടെ, സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന എന്ത് പറയും? പറയൂ നല്ലത് വരട്ടെ, നല്ല വാക്കാണ്. നല്ലത് വരട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലത് വരും. ഈ മനോഹരമായ ദേവാലയത്തിന്റെ മുറ്റത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന കുടുംബ സംഘത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലത് വരട്ടെ. പ്രത്യേകിച്ചേ അങ്ങനെയല്ല, കൈവീശി പുഞ്ചിരിയോടെ ചുറ്റും നോക്കി പറ, ചുറ്റും നോക്കണം. നമ്മൾ പറയാം, ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പുറത്തോട്ട് നോക്കിക്കേ. ആ നമ്മുടെ മദ്രാസത്തെ നയിക്കുന്ന അഭിനന്ദ തിരുമനസിന്, ഈ മദ്രാസത്തെ പ്രിയപ്പെട്ട വൈദികർക്ക്, ഈ മനോഹരമായ ദിവസത്തെ ക്രമീകരിക്കുന്ന ഇതിന്റെ പ്രോഗ്രാം നയിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പറയൂ, പറയുമ്പോൾ നമുക്ക് നല്ലവരും. ചില കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക, അത്രയും തിരിച്ചു കിട്ടത്തുള്ളൂ, എത്ര കൊടുക്കുന്നു അത്രയും കിട്ടും. എല്ലാ പ്രിയപ്പെട്ടവർക്കും പറയണം, പറയാ ചമ്മലൊക്കെ കൊണ്ട് മാറണം. ഞാൻ കോളേജ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, വാക്ക് പറഞ്ഞു, വാക്കേത നല്ലത് വരട്ടെ. ഉച്ചക്കൂണ് കഴിഞ്ഞ് വന്നപ്പോൾ കോളേജ് പഠിച്ച പയ്യൻ വന്നു, സാറേ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. ഞാൻ നീ എന്ത് ചെയ്തു? ഭക്ഷണം നടത്തിത്തന്ന് പയ്യനോട് പറഞ്ഞു നല്ലത് വരട്ടെ. ഞാൻ അവനെ അഭിനന്ദിച്ചു, ഒരു ചോക്ലേറ്റ് കൊടുത്തു. ഞാൻ ചോദിച്ചു, നീ എന്താ പറയാൻ കാര്യം? ആ പറഞ്ഞു, സാറേ കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. ചിക്കൻ ഫ്രൈ വിളമ്പി പയ്യനോട് ഞാൻ പറഞ്ഞു നല്ലത് വരട്ടെ. നല്ല പീസ്. എന്നാലും എനിക്കും ഇഷ്ടപ്പെട്ടു, ആ പറഞ്ഞില്ലാത്ത ചിന്തിച്ചില്ല. മലയാളികളുടെ പ്രശ്നം വെച്ചാൽ നല്ലത് കാണാൻ മടിയാണ്. പാലക്കാരെ പാല അറിയാമോ? പാലക്കാരെ പറ്റി കഥയുണ്ട്. പണ്ടെന്നോ പാലായിൽ ഒരു സ്ത്രീ പാമ്പ് കടിയേറ്റ് മരിച്ചു. പണ്ടെന്ന് ഇവരെ വീട്ടിൽ കൂടെ കിടത്തി മരിച്ചു. പള്ളിയിൽ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഇനി പള്ളിയിലേക്ക് കൊണ്ടുപോകാം. ഡെഡ് ബോഡി വെട്ടിക്കകത്താക്കി. പഴയ കാലത്താ വഴിയൊന്നുമില്ല. നാലുപേരും കൂടി ഈ പെട്ടിയെടുത്തു, റബ്ബർ തോട്ടത്തിലൂടെയാ പോയത്. പോയ വഴിക്ക് ഈ മുന്നപ്പോയാളിന്റെ കാല് റബ്ബറിന്റെ വേരെ തെറ്റി പെട്ടിയോടെ മറിഞ്ഞു വിടും. അത്ഭുതം സംഭവിച്ചത്, ഈ ഡെഡ് ബോഡി താഴെ വീണപ്പോൾ അത് അനങ്ങി. ഇവര് മരിച്ചില്ലായിരുന്നു, ഏതോ വിഷപ്പാമ്പ് കഴിച്ച് മയം കിടക്കുകയായിരുന്നു. പെട്ടെന്ന് കോരിയെടുത്ത് വിഷകാരി എടുത്തു കൊണ്ടുപോയി ചികിത്സിച്ചു. അവർ ഭേദമായി വീട്ടിൽ വന്നു, സുഖമായി അവർ ജീവിച്ചു, കുറെ കാലം ജീവിച്ചു. പിന്നെ എന്തോ മാരകമായ അസുഖം വന്ന് ആ സ്ത്രീ മരിച്ചു. മരിച്ചപ്പോൾ വീണ്ടും പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്നു. അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞു, പറഞ്ഞു നന്നി പള്ളിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പെട്ടിക്കകത്താക്കി പഴയപ്പോൾ നാലുപേരെ എടുത്തു. വീടിന്റെ പടി ഇറങ്ങി ഒരു പത്തി കൊണ്ട് വെച്ചപ്പോഴേക്കും ഭർത്താവ് കൈകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, സൂക്ഷിച്ചു പോണേ, തോട്ടത്തിൽ കൂടിയാ പോകുന്നത്. പേര് ഇനി ഉസ്കരിക്കുക, ഞാൻ തയ്യാറല്ല. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, കല്യാണം കഴിച്ച് ഭാര്യ പഠിച്ചപ്പം അല്ല അടിയന്തരം നടത്തി. അടിയന്തരത്തിന് എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഇയാൾ രണ്ട് മാസം കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിച്ചു. രണ്ടാമത്തെ ഭാര്യയെ മരിച്ചു. ഇതിനു അയാൾ അടിയന്തരം നടത്തി, എല്ലാവരെയും വിളിച്ചു. അയലക്കുംകാരൻ മാത്രം പോയില്ല, അയാൾ വീട്ടിൽ തന്നെ ഇരുന്നു. അയാളുടെ ഭാര്യ, നിങ്ങൾ പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. അയാൾ പ്രത്യേകം ഒന്ന് വിളിച്ചാണ്, ഇടി ഞാൻ പോകുന്നില്ല. പിന്നെയും അവൾ ചോദിച്ചു, നിങ്ങൾ എന്താ പോകാത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, ഇടി ഒരു മര്യാദ വേണ്ടേ? എന്ത് മര്യാദ? അവൻ എന്നെ രണ്ടു തവണ വിളിച്ചതാണ്, എനിക്കൊന്നുപോലും വിളിക്കാൻ പറ്റില്ല. ഇവനാണ് ഭർത്താവ്. മനസ്സിലായോ? നല്ലത് കാണാനുള്ള കണ്ണ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഭാര്യ കല്യാണത്തിന് പോകാൻ വേണ്ടി നല്ല വില കൂടിയ സാരി കൊടുത്തുകൊണ്ട് ഇറങ്ങിയപ്പം ഭർത്താവ് മൈൻഡ് ചെയ്തേയില്ല. അപ്പം ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, അച്ഛായ പുതിയ സാരിയാ കണ്ടില്ലേ? അയാളൊരു കണ്ടു, ഒന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ട്? അയാൾ അടിപൊളി നോക്കിയിട്ട് പറഞ്ഞു, സാരി കൊള്ളാം. സാരി കൊള്ളാം, കൊടുത്തിരിക്കുന്ന ആളാണ്. നമുക്കിത് കാണാൻ ഭയങ്കര മടിയാണ്. ഞാൻ ചിത്രം കാണിക്കാം. ഇത് നല്ലതിനെ കാണുന്നതിന് വേദസ്ഥ ഒരു ബൈബിളിൽ ഒരു ഉദാഹരണം ആർക്കെങ്കിലും പറയാമോ? നല്ലത് യേശുവിന്റെ ജീവിതത്തിൽ നല്ലത് എപ്പോഴും പറഞ്ഞ ആളാണ്. ഉദാഹരണം ആർക്കെങ്കിലും പറയാമോ? നല്ലതായിട്ടുള്ള അഭിനന്ദിച്ച ഉദാഹരണം പറയാമോ? തെറ്റുപറ്റിയെ സംബന്ധിച്ച സിക്കായിയാണ്. കുടുംബ ജീവിതത്തിൽ ഒരു നല്ലതിനെ പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ നല്ലത് പറഞ്ഞ ഒരു അനുഭവം, ഒരു സന്ദർഭം. ജീവ വ്യക്തി ജീവിതത്തിലോ പറയാമോ? ഏതാ നല്ല വാക്ക്, നല്ല യേശു നന്നായി അഭിനന്ദിച്ച നിരവധി സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം ആർക്കും പറയാമോ? ഹരീശന്റെ വീട്ടില് നല്ല പങ്ക് തിരഞ്ഞെടുത്തു. ഹരീശന്റെ വീട്ടില് ഭക്ഷണം തിരുന്നപ്പോൾ സുഗന്ധയിലും കാലിൽ പൂശിയപ്പോൾ എല്ലാവരും അവളെ വിമർശിച്ചു. യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതാണ് വാക്ക്, ഷീ ഹാസ് ഡൺ എ ഫൈൻ ആൻഡ് ബ്യൂട്ടിഫുൾ തിങ് ഫോർ മീ. അവൾ ചെയ്തത് ഏറ്റവും മനോഹരമായ കാര്യമാണ്. നല്ല കാര്യങ്ങൾ കാണുക, അഭിനന്ദിക്കുക. ഞാൻ നാലാം ക്ലാസ് വഴി പഠിച്ച സ്കൂളിൽ രാവിലത്തെ അസംബ്ലിയിൽ പറഞ്ഞ വാക്കിതാണ്,
കവിത എങ്ങനെയാണ്? നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാവണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവണം, സത്യം പറയുവാൻ ശക്തി ഉണ്ടാവണം, നല്ല വാക്കോതുവാൻ ത്രാണി വേണം. ഇത് വായിക്കാമോ? എന്തെങ്കിലും വായിക്കാമോ? വായിക്കാൻ വയ്യെങ്കിൽ ആ കറുപ്പിനിടയിലെ വെളുപ്പിലേക്ക് നോക്കിയേ. ആദ്യത്തെ രണ്ട് കറുപ്പിനിടയ്ക്ക് വെളുപ്പ് എൽ, രണ്ടാമത്തെ വെളുത്ത അക്ഷരം ഐ, മൂന്നാമത്തെ വെളുത്ത അക്ഷരം എഫ്, നാലാമത്തെ വെളുത്ത അക്ഷരം ജി. എങ്ങനെയാ വായിക്കുക? ലിഫ്റ്റ്. ആ കറുപ്പിനിടയിൽ വെളുപ്പ് നോക്കിയാൽ വെളുപ്പാ നോക്കിയറിയാം എൽ ഐ എഫ് ടി ലിഫ്റ്റ് എന്ന്. ആദ്യം വായിച്ചായിരുന്നോ? മറുപടി വരാം. ആദ്യം വായിച്ചുവോ? ഇപ്പോൾ വായിച്ചോ? എന്താ ആദ്യം വായിക്കുന്നത്? എന്താ മനസ്സിലാകാഞ്ഞ്? കാരണം നമ്മൾ നോക്കിയത് കറുപ്പിലേക്കാണ്, നോക്കേണ്ടത് വെളുപ്പിലേക്കാണ്. മക്കളെ അഭിനന്ദിക്കണമെങ്കിൽ അവരുടെ സാധ്യതകളെ അറിയണം. മകൻ വന്നു പറഞ്ഞു, അമ്മേ എനിക്കാണ് സെക്കൻഡ് റാങ്ക്. എന്താ അമ്മയുടെ ചോദ്യം? ആർക്കാണ് വസ്ത്രം കൊച്ചിന് വല്ലതും കിട്ടിയോ? നമ്മുടെ ചോദ്യങ്ങളെല്ലാം അങ്ങനെയാ. ആർക്കാണ് വസ്ത്രം ചോദിച്ചാൽ കൊച്ചെവിടെയും തകർന്നുപോയി. നല്ലത് കാണുവാനും അഭിനന്ദിക്കുവാനും കഴിയണം. നല്ല ഭക്ഷണം വിളിപ്പിച്ചാൽ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും ഒരു അഭിനന്ദനമാണ്. നിങ്ങളുടെ മക്കളുടെ പുറത്ത് ഒന്ന് തലോടുന്ന ഒരു അഭിനന്ദനമാണ്. നല്ല കാര്യങ്ങൾ കാണുക, അഭിനന്ദിക്കുക. നല്ല വസ്ത്രം ധരിച്ചിറങ്ങിയാൽ നന്നായിരിക്കുമെന്ന് പറയണം. നല്ല ഭക്ഷണം വളരെ തന്നാൽ നന്നായിരിക്കുമെന്ന് പറയണം. നല്ല വാക്കോതുവാൻ എന്ത് വേണം? ത്രാണി വേണം. നല്ല വാക്കോതുവാൻ ത്രാണി വേണം. നല്ല കാര്യങ്ങൾ പറയണം. അഭിനന്ദനം ഒരു കലയാണ്. ഒരു പുഞ്ചിരിയാകാം, ഒരു തലോടലാകാം, ഒരു നോട്ടമാകാം, കൂടെ ഇരിക്കുന്നതാകാം, ഒരു കാർഡ് അയക്കുന്നതാകാം. നല്ല വാക്കുകൾ. ഞാൻ എറണാകുളത്ത് ആർക്കിടെക്ചർ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല വാക്കുകൾ പറയണം. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഉച്ചഭക്ഷണ സമയത്ത് ഒരാൾ പറഞ്ഞു, അത് പറയാൻ ഞാൻ തീരുമാനിച്ചു. എന്നയാൾ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു നല്ല മെസ്സേജ് അയക്കാൻ പോവുകയാണ്. കൂടുതൽ 20 പേരെ ഉള്ളൂ, കൂടുതൽ ജെന്റ് മെസ്സേജ് അയക്കുക. ഞാൻ ഭാര്യയ്ക്ക് വിവാഹിച്ചിട്ട് 10 വർഷത്തിലേറെയായി. ഒരു മെസ്സേജ് അയക്കും, ഐ ലവ് യു. എന്തായിരിക്കുന്നത്? ഐ ലവ് യു. ആ ഭർത്താവ് ആ ഹോട്ടലിന്റെ മുറിയിൽ വെച്ച് തന്നെ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് അയച്ചു, ഐ ലവ് യു. ഫോൺ കിട്ടിയ മെസ്സേജ് കിട്ടിയ ഉടനെ ഭാര്യ തിരിച്ചു വിളിച്ചു, നിങ്ങൾ ആർക്ക് അയച്ച മെസ്സേജാണ്? എനിക്കാണല്ലോ കിട്ടിയത്. കാരണം കിട്ടി ശീലിച്ചിട്ടില്ല. നല്ല വാക്കുകൾ പറയുവാനും ഇതൊരു ശീലമാകുവാനും കഴിയുമ്പോൾ അത് വൈകാര്യമായി ബാങ്ക് അക്കൗണ്ടിലെ ഒരു നിക്ഷേപമായി മാറും. രണ്ടാമത്തെ വാക്ക് ഇതാണ്, നല്ല വാക്കുകൾ പറയുക, അഭിനന്ദിക്കുക. മൂന്നാമത്തെ ഡെപ്പോസിറ്റിന് എത്ര വാക്ക് വേണം? എത്ര വാക്ക് വേണം? 4 വാക്കുകൾ മതി. ആ വാക്കുകൾ 4 വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുടുംബ ബന്ധങ്ങളെ സ്വർഗമാക്കുന്ന ഒരു മനോഹരമായ കാര്യം അഭിപ്രായം ചോദിക്കുന്നതാണ്. കനാവിലെ കല്യാണത്തിലെ ആ വിരുന്ന് വീട്ടിൽ സ്വർഗീയ ഭവനമായി മാറുവാൻ, അതായത് അവൻ എന്ത് കൽപ്പിക്കുന്നോ ചെയ്യുകയും കൽപ്പിക്കുന്ന ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയണം. അഭിപ്രായം ചോദിക്കണം. വീട്ടിൽ പുതിയ പുതിയ പെയിന്റ് അടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കാർ വാങ്ങണമെങ്കിൽ, മകനോട് 9 പിടിക്കുന്ന മോനോട് അപ്പൻ ചോദിച്ചു, മോനെ നമ്മുടെ പുതിയ വീടിന്റെ ഫ്ലോറ് വെട്ടിഫൈഡ് ടൈൽ ഇടണോ അതോ ഗ്രാനൈറ്റ് ഇടണോ അതോ മാർബിൾ മതിയോ? മോൻ പറയുക, പപ്പ ചോദിച്ചു നന്നായി. അതെന്താണ്? പപ്പ വല്ല മണ്ടത്തരം കാണിക്കുന്ന ചോദിച്ചാൽ പേടിച്ചിരിക്കുന്നു. മക്കൾക്ക് പോലും ഉണ്ട് അഭിപ്രായം. അഭിപ്രായം ചോദിക്കുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ ആശയവിനിമയം ഏറെ ശക്തമാവും. ഇന്ന് ആളുകൾക്ക് സമയമില്ല. വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറഞ്ഞപോലെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ടി വി മുമ്പിലേക്ക് ചടഞ്ഞു കൂടി ഇരിക്കുകയാണ്. ടി വി ഓഫ് ചെയ്യണം. ഒരുമിച്ചൊന്ന് ഇരിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയണം. ഒരുമിച്ചുള്ള ആശയവിനിമയം ഏറെ പ്രധാനപ്പെട്ടതാണ്. വൈകിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, രാവിലെ മുതൽ വല്ലാത്തൊരു തലവേദന. എന്തായാലും അർത്ഥം അറിയാമോ? എന്തായാലും അർത്ഥം അറിയാമോ? പ്രിയപ്പെട്ടവന് എന്റെ അടുത്തൊന്ന് ഇരിക്കെ, അല്പം വിക്സ് ഒന്ന് പെരട്ടിത്ത. ഭർത്താവ് പറയാ, തലവേദനയാണ്, നീ മരുന്നൊന്നും കഴിച്ചില്ലേ? ആ ചോദ്യമാണ് അപകടം. ആ ചോദ്യം ചോദിക്കേണ്ടത് അടുത്തൊന്നിരുന്നാൽ, നെറ്റിയിലൊന്ന് തടവിയാൽ, അതൊരു ആശയവിനിമയമാണ്. ഓർമ്മിച്ച് വയ്ക്കുക, ഞാൻ എന്റെ അമ്മയ്ക്ക് 84 വയസ്സുണ്ട്. ഇപ്പൊ ചിലപ്പോൾ അമ്മ പറയും, എടാ എന്റെ വളരെയ്ക്ക് വല്ലാത്തൊരു വേദന. അർത്ഥമെന്താ? അർത്ഥമെന്താ? എടാ നീ എന്ന് എഴുതിപ്പിച്ച് എന്റെ കയ്യിലൊക്കെ ഒന്ന് തൂക്കാന. എനിക്കൊന്ന് മനസ്സിലായെങ്കിൽ ഞാൻ ചോദിക്കും, കയ്യെടുത്ത് മുട്ടിയായിരുന്നു? അപ്പുറത്തെ വെച്ച് കിടന്നാൽ മതി. പോഷനായ മകൻ മനസ്സിലാവില്ല. മാതാപിതാക്കള് പറയുന്ന ആശയം തിരിച്ചറിയാൻ കഴിയണം. കഴിയണമെങ്കിൽ ശ്രദ്ധിക്കാൻ സാധിക്കണം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ആശയവിനിമയമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ തമ്മിൽ ആശയവിനിമയം കുറയുകയാണ്. ഗുരുവിന്റെ സമയം ടിവിയുടെ മുൻപിൽ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിന് മുമ്പിൽ ഒരുമിച്ചിരിക്കുന്നില്ല, വർത്തമാനം പറയുന്നില്ല. കുടുംബത്തിന്റെ ദാരിദ്ര്യം ഭക്ഷണത്തിലല്ല, പണത്തിലല്ല,
അന്യോന്യം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പ്രായമുള്ള ആൾക്കാർ പറഞ്ഞത് വളരെ ശരിയാണ്, അവരുടെ ഏറ്റവും വലിയ സങ്കടം അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ രാവിലെ ഞാൻ 8 മണിക്ക് വീട്ടിൽ ഇറങ്ങാൻ നേരത്തെ അമ്മയെ വയ്ക്കുക, ഇന്ന് എവിടെ പോകുന്നു, ബാങ്കിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന മറുപടിയാണ് ആശയവിനിമയത്തിൽ എന്റെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. ഓർമ്മിച്ച് വയ്ക്കുക, ബന്ധങ്ങളെ ശക്തമാക്കുന്നത് ആശയവിനിമയമാണ്. ഞാൻ 3 വഴികൾ പറഞ്ഞു. 1, ഐ അഡ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്ക്, തെറ്റുപറ്റിയ സമ്മതിക്കുക. 2, യു ഡിഡ് എ ഗുഡ് ജോബ്, നല്ല കാര്യങ്ങൾ കാണുക, അഭിനന്ദിക്കുക. 3, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, അഭിപ്രായം ചോദിക്കുക. 4 വഴിക്ക് എത്ര വാക്ക് വേണം? 4 വഴിക്ക് എത്ര വാക്ക് വേണം? 3 വാക്ക് മതിയല്ലേ? 3 വാക്ക്, ഇഫ് യു പ്ലീസ്. ഇതാണ് ഇഫ് യു പ്ലീസ്. ബഹുമാനം കൊടുക്കുക, ഇരട്ടി ബഹുമാനം കിട്ടും. ബൈബിളിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ശതാധിപന്റെ ബാക്കിയോ, ശതാധിപന്റെ മകനെ സൗഖ്യമാക്കാൻ വേണ്ടി സദാധിപൻ പറഞ്ഞ വാക്ക് എന്താ? എന്താ എന്താ പറഞ്ഞ വാക്ക്? ഏതാ ഏതാ ഏതാ? മത്തായിയുടെ സുവിശേഷം 8:5 പറയുന്നുണ്ട്. എന്താ പറഞ്ഞ വാക്ക്? They came to Jesus and begged him earnestly. ദൈവത്തോട് യാചിക്കുകയാണ്. വലിയ സൈന്യാധിപനാ, നിരവധി പടയാളികൾ കൂടെ ഉള്ള ആളാ. പക്ഷെ അദ്ദേഹം മുട്ടിമ്പോൾ യാചിക്കുകയാണ്, കർത്താവേ നീ വീട്ടിൽ വരുവാൻ നീ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇഫ് യു പ്ലീസ്, ബഹുമാനം കൊടുക്കുമ്പോൾ ഇരട്ടി ബഹുമാനം കിട്ടും. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ നമ്മൾ പഠിക്കണം. അപ്പൻ സോറി ഭർത്താവ് ഭാര്യയെ ബഹുമാനിച്ചാൽ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യ പ്ലേറ്റിലേക്കൂടെ ഭർത്താവ് വിളമ്പിക്കൊടുക്കുന്നത് മക്കൾ കാണണം, ബഹുമാനം കൊടുക്കണം. വൈകിട്ടെങ്കിലും ഒരുമിച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച പ്ലേറ്റൊക്കെ കൊണ്ടുപോയി വെച്ച് ഭർത്താവും കൂടെ പ്ലേറ്റ് കഴുകാൻ സഹായിക്കണം. ചെയ്യാറുണ്ടോ? ഇന്ന് മുതൽ ചെയ്യിച്ചോണം, എല്ലാ സ്ത്രീകളും ചെയ്യിച്ചോണം കേട്ടോ. കുടുംബസംഗമം കഴിഞ്ഞ് ഒരു തീരുമാനം വരെ എടുക്കണം. വൈകിട്ട് ആഹാരം കഴിച്ച പ്ലേറ്റ് അവനവന്റെ പ്ലേറ്റ് എങ്കിലും കൈ വെക്കാൻ പഠിപ്പിച്ചോണം. ചെയ്യുമോ? ഒരു പഠിപ്പിക്കല്, ഒരു മാറ്റം വേണം. അല്ലെ, ഭാര്യയുടെ ഭർത്താവിന്റെ പ്ലേറ്റ് ഭർത്താവ് വേണം, ഞാൻ കഴിയിക്കോളാം, അതിന്റെ അടുത്തൊന്നിരിക്കാൻ ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാ. ഓർമ്മിച്ച് വയ്ക്കുക, ബഹുമാനം കൊടുക്കുമ്പോൾ ഇരട്ടി ബഹുമാനം കിട്ടും. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ചേട്ടാ എന്ന് വിളിച്ചാൽ അവൻ സാറേ എന്ന് വിളിക്കും, ഇടാന്ന് വിളിച്ചാൽ പറയൂ കൂടാന്ന് വിളിക്കും. ഇടാന്ന് വിളിച്ചാൽ നല്ല നല്ല വാക്കുകൾ പറഞ്ഞാൽ ഇരട്ടി നന്മ കിട്ടും. ഞാൻ 4 വാക്ക് പറഞ്ഞു, 5th ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. 5th വാക്ക് ഏതാ? ശബ്ദം പോരാ. നന്ദിയുള്ളവരാണോ? നന്ദിയുള്ളവരാണോ? ഒന്നും വിടുക. നന്ദിയുള്ളവരാണോ? നന്ദി പ്രകടിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? നന്ദി പറയാറുണ്ടോ? ഒന്നും വിടുക. ചോദ്യം അടി വരും. പ്രിയമുള്ളവരെ നന്ദിയുള്ളവരാണോ? ഒന്നും വിടില്ല. നന്ദിയുള്ളവരാണോ? പ്രകടിപ്പിക്കാറുണ്ടോ? ആരോട്? നമ്മൾ പറയും ദൈവത്തോട്. ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട് ആരോടാ? ഏറ്റവും ദൈവത്തോട് നന്ദിയുണ്ട്. ജീവിച്ച് മനുഷ്യരില് മാതാപിതാക്കളോട് നന്ദിയുണ്ടോ? നന്ദി വേണം. അപ്പനും അമ്മയും കിടക്കുന്ന മുറി ഏറ്റവും നല്ല മുറിയായിരിക്കണം. അവർ കഴിക്കുന്ന പ്ലേറ്റ് നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റ് പോലത്തെ പ്ലേറ്റ് തന്നെ അടിക്കണം. മനസ്സിലായോ? എന്റെ നാട്ടിലൊരാള് പുതിയ വീട് വെച്ചു. മോന് വിദേശത്തായിരുന്നു, വീടെല്ലാം വെച്ച് പുതിയ വീട് കയറി താമസിക്കാനായപ്പോൾ അപ്പനും അമ്മയും ഈ മകനും മകന്റെ ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ ഓരോ സാധനങ്ങൾ എടുത്ത് വീട്ടിലേക്ക് കയറി. അപ്പം അപ്പന് 17-18 വയസ്സുണ്ട്. ഒരു പഴയ പുൽപ്പായ, പുൽപ്പായ അറിയോ, ഒരു പുൽപ്പായ കയറി കയ്യിലെടുത്തിട്ടുണ്ട്. മോൻ പറഞ്ഞു, ഉപ്പ നല്ല വായൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഈ പുതിയ വീട്ടിലേക്ക് കയറ്റണ്ട, അത് പഴയ വീട്ടിൽ കിടന്നോട്ടെ, ഇരിക്കട്ടെ മോനെ. പിന്നെയും പിന്നെയും പറഞ്ഞു ഇത് ഇരിക്കട്ട. അപ്പൻ മോൻ ചോദിച്ചു, ഇതെന്തിനാ അപ്പൻ ഈ പുൽപ്പായ എന്തിനാ? അപ്പൊ അപ്പൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, നിന്റെ അമ്മയും ഞാനും കൂടെ ഇതേലിരുന്ന് കുറെ കണ്ണീരൊഴുക്കിയിട്ടാണ് ഇതെല്ലാം കിട്ടിയത്. ഇരിക്കട്ടെന്ന് പറഞ്ഞപ്പോഴാണ് മകന്റെ കണ്ണ് നിറഞ്ഞു. വേറൊരു മകൻ, ഒറ്റ മകന, അമ്മയെ കൊണ്ട് അവധിക്ക് വന്നപ്പോ അമ്മയുടെ കയ്യിലും മുഖത്തും എല്ലാം കറുത്ത പാട്, ചികിത്സിക്കാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ, അമ്മയുടെ കയ്യിലും പാട്, മുഖത്തും പാടുണ്ട്. ഡോക്ടർ, നീ പുറത്തിരിക്കുക, അമ്മയെന്ന് പരിശോധിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് മോനെ വിളിച്ചു, ഒരു പേപ്പർ എഴുതി കൊടുത്തു. ഓയിൻമെന്റ് രാവിലെ വൈകിട്ട് പെരട്ടണം, ഗുളിക രാവിലെ വീണ്ടും കഴിക്കണം, 3-4 ആഴ്ച കൊണ്ട് മാറിക്കോളും. പൈസ കൊടുക്കാൻ വേണ്ടി മോൻ എഴുതിയപ്പം ഡോക്ടർ നീ ഒന്നിരിക്കെ. അമ്മയെ പരിശോധിച്ചപ്പോൾ അമ്മയുടെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഏ ഡോക്ടറെ, ഇവരൊറ്റ മകനായിരുന്നു, ചെറുപ്പത്തിൽ ഇവരെ അപ്പം മരിച്ചുപോയതാ, ഇവരെ വളർത്തു നിർത്തി പാടി വിട്ടിട്ടുണ്ട്.
ഒരു ദിവസം ഇവൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് എന്തിനും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് ഒരു ചക്ക എടുത്ത് ധൃതിയിൽ കണ്ടി ഒരു വിട്ടുവിട്ടതാണ് എന്റെ ചൂണ്ടുവരലിന്റെ പകുതി നിന്ന് പോയി. ഈ കറുത്ത പാടും ഈ കരിവാളിപ്പൊക്കെ ഒത്തിരി വെയിൽ കൊണ്ടതുകൊണ്ടാ. ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഓയിന്റ്മെന്റ് വരട്ടിയാൽ പാടൊക്കെ പൊക്കോളും, പെരട്ടാതിരിക്കാമെങ്കിൽ എന്നും നിനക്ക് ഈ സ്നേഹത്തിന്റെ മുദ്ര ഓർമ്മിക്കാൻ കഴിയും. അവൻ എഴുന്നേറ്റ് ആ പേപ്പർ തിരിച്ചു കൊടുത്തിട്ട് ഡോക്ടർ കാലൻ തൊട്ട് നമസ്കരിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ചെറുപ്പക്കാർ പിള്ളേർ ഒന്നൊരു ആലോചിച്ചോടെ മുഖം ചുളിഞ്ഞ അമ്മയും വിരലൊക്കെ മോശമായിരിക്കുന്ന അപ്പനുമൊക്കെ ഉണ്ടല്ലോ, ഈ കറുപ്പും പാടുമെല്ലാം എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പറ്റിയതാണ് ചിന്തിക്കുമ്പം ദിവസം ഒന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ കൈയൊക്കെ പിടിച്ചൊന്ന് ചുംബിച്ചോണം. ഓർത്തോടെ മുക്കുവൻ മീൻ പിടിക്കാൻ പോയപ്പോൾ ഇരുട്ടത്ത് കിട്ടിയത് കല്ലാന്ന് വിചാരിച്ച് തടാകത്തിൽ എറിഞ്ഞു കളഞ്ഞു. നേരം എടുത്തപ്പോഴാ മനസ്സിലായത് എറിഞ്ഞത് കല്ലല്ല പവിഴമാണെന്ന്. അർത്ഥം മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? കയ്യിലിരിക്കുമ്പോ വില എറിഞ്ഞോണം. അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പം ചേർത്ത് വിളിച്ച് അറിയണം ഇതൊരു പവിഴമാണ്. മരിച്ചു കഴിഞ്ഞ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാറിയിട്ടിട്ടൊന്നും കാര്യമില്ല. നാട്ടുകാർക്ക് അടിയന്തരം വിളിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. ഇന്ന് വന്നിരിക്കുന്ന ഒത്തിരി പ്രായമുള്ളവരില്ലേ, അമ്മച്ചി അപ്പച്ചനെയൊക്കെ ചേർത്ത് വിളിച്ച് പറയണം അമ്മയാണ് അപ്പനാണ് എന്റെ പവിഴം. ഈ ചുളിവും ഈ കറുപ്പും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അച്ഛന്മാരാരും വീട്ടിൽ വന്നാൽ ഞാൻ ആദ്യം കൊണ്ടോണം. അമ്മ കിടക്കുന്ന മുറിയിലോ അപ്പൻ കിടക്കുന്ന മുറിയിലോ അച്ഛ അമ്മയാണ് എന്ന് പ്രാർത്ഥിക്കാൻ വേണം. അപ്പോഴേ അച്ഛൻ മനസ്സിലാവുക ഈ മകൻ അമ്മയെ അപ്പനെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ അച്ഛൻ പോകാൻ ചോദിക്കരുത് അപ്പനും അമ്മയൊന്നും ഇല്ലേ, അതുകൊണ്ട് അച്ഛൻ അപ്പുറത്തെ മുറിയിലാന്ന് പറഞ്ഞാൽ എടാ നീ വട്ടം പൂജ്യമായി പോയി. തിരിച്ചറിഞ്ഞോടെ വൈകിട്ട് കൃഷി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ കൃഷിക്കാരൻ രണ്ട് കുടങ്ങളിൽ വെള്ളം മുക്കി കൊണ്ടുപോകും. ഒരു കുടം പൊട്ടിയ കുടമായിരുന്നു, വെള്ളം മുഴുവൻ ചോർന്നു പോയി. മുകളിൽ ചെന്നപ്പം കുടം പറഞ്ഞു എന്നെ അഴിച്ചു മാറ്റി നല്ല കുടം മേടിച്ചു കേട്ടെ. കൃഷിക്കാരൻ പറഞ്ഞു നീ പൊട്ടിയതാണ് എനിക്കിതിന്റെ വേണം, അതിന്റെ കാര്യം വരൂ കാണിച്ചു തരാം. കുളത്തിന്റെ എനിക്ക് ഈ പൊട്ടിയ കുടവാട്ടിയൊന്ന് മുക്കി തുറന്നു വെച്ചു, വീട്ടിലോട് നടന്നു, വെള്ളമെല്ലാം ചോർന്നു പോയി. കണ്ട കാഴ്ച ആ വഴി മുഴുവൻ നിന്ന ചെടികൾ പച്ച പിടിച്ച് പൂക്കളായി നിന്നിരുന്നു. അർത്ഥം മനസ്സിലായോ? ഇല്ലെങ്കിൽ ചുരുക്ക സമയം കൊണ്ട് ഞാൻ അതിന് അർത്ഥം പറഞ്ഞേക്കാം. ഞാനും നിങ്ങളും പച്ച പിടിച്ച് നിൽക്കാൻ കാരണം എത്രയോ പൊട്ടക്കുടങ്ങളിൽ നമുക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കോട്ടയത്തുള്ള ചെറിയ വർഗീസിനെ ഇതുപോലെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാൻ കാരണമായത് അനേകരെ എനിക്ക് വേണ്ടി പൊട്ടക്കുടങ്ങളായതുകൊണ്ടാണ്. പ്രസംഗം എഴുതി തന്ന സൺഡേ സ്കൂൾ സാറന്മാർ കാണും, പ്രസംഗ പരിശീലനത്തിൽ കൊണ്ടുപോയവർ കാണും, കൈപിടിച്ച് കൊണ്ടുപോയവർ കാണും, ഭക്ഷണം മേടിച്ച് വന്നവർ കാണും, സ്റ്റേറ്റ് ബാങ്ക് ജോലിക്ക് വേണ്ടി അപേക്ഷ പൂരിപ്പിച്ചവർ കാണും. എത്രയോ പേര് പൊട്ടക്കുടങ്ങളായപ്പോഴാണ് നമ്മൾ പച്ച പിടിച്ചത്. ഓർത്തു വെച്ചോണെ, ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണം എല്ലാവരോടും. പ്രിയ അഭിമന്യ തിരുവേദിയുടെ ഷഷ്ടിപൂജ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ഒരു നന്ദിയുടെ ഒരു പ്രകാശപൂരിതമായ ഒരു മറുപടിയാണ് അവിടെ കൊടുക്കുക. സഭയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങളെ നമ്മൾ സ്നേഹപൂർവ്വം ആദരിക്കുകയാണ്. ഒരു വലിയ കടമയാണ്, ഒരു വലിയ സന്തോഷകരമായ നന്ദിയുടെ ഒരു ഒരു പ്രതിഫലനമാണ്. നന്ദിയുള്ളവരാവണം. എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു, നല്ലൊരു വാക്കാണ്. നല്ല വാക്ക് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് അവസാനത്തെ വാക്ക് ഒഴിവാക്കേണ്ട വാക്കേതാണ്? ഒഴിവാക്കേണ്ട വാക്കേതാണ്? വാക്കേതാ? ഐ, ഞാൻ എന്ന ഭാവം ഒഴിവാക്കിയിട്ട് വി എന്ന വാക്ക് വരണം. ഞാൻ എന്ന ഭാവം ഒഴിവാക്കിയിട്ട് വി എന്ന വാക്ക് വരുമ്പോൾ അതിൽ ഈ അർത്ഥവത്തായ ആറ് കാര്യങ്ങളും ഒരുമിച്ച് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ വാക്ക് ആറ് വഴികൾ, തെറ്റുപറ്റിയാൽ സമ്മതിക്കുക. ഐ അഡ്മിറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക്. മനോഭാവം മാറുമ്പോൾ ജീവിതം മാറും. രണ്ട്, അഭിനന്ദിക്കുക, നല്ല കാര്യങ്ങൾ കാണുക, നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാവുക. മൂന്ന്, വാട്ട് ഈസ് യുവർ അഭിപ്രായം ചോദിക്കുക. നാല്, ബഹുമാനം കൊടുക്കുക. അഞ്ച്, നന്ദിയുള്ളവരാവുക, പവിഴമാനത്തെ സ്വീകരിക്കുവാൻ, നമ്മുടെ പച്ചച്ചെടികളായ ജീവിതത്തെ ഓർമ്മിക്കുവാൻ, പവിഴത്തെ സ്വീകരിക്കുവാൻ സാധിക്കണം. ആറ്, ഞാൻ എന്ന ഭാവം മാറ്റി നമ്മളെന്ന വാക്ക് മാറ്റണം. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഞാനല്ല നമ്മൾ എന്ന ഭാവം വരണം.
കുഞ്ഞിന് മാഷിന് കവിതയുണ്ട്. ഇങ്ങനെയാണ് ആ കവിത. എങ്ങനെയാണ്? ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും ഒന്നാകണം. ഒന്നായാൽ നന്നായി. രണ്ട് രണ്ട് വാക്കേ ഉള്ളൂ. ഒന്നായാൽ നന്നായി. അതേ തിരിച്ചു പറഞ്ഞു. കുടുംബത്തിലെ ഞങ്ങൾ ഒന്നായാൽ ആ കുടുംബം നന്നായി. കുടുംബത്തിലെ ഞങ്ങൾ നന്നായാൽ ആ കുടുംബം ഒന്നായി. കവിത ഇങ്ങനെയാണ് ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം. ഒന്നായാൽ നന്നായി. നന്നായാൽ ഒന്നായി. ഒന്നായി നിന്നാൽ, ഒന്നായി നിന്നാൽ നന്നായി. നന്നായി വന്നാൽ ശബ്ദം പോലെ. ഒന്നായി നിന്നാൽ നന്നായി. നന്നായി വന്നാൽ ചുരുക്കി പറ, ഒന്നായാൽ നന്നായാൽ ചുരുക്കി പറഞ്ഞാൽ ഒന്നായി. ഓ ശബ്ദം പോലെ. ഒന്നായി നന്നായി. നമുക്ക് എഴുന്നേറ്റ് ചൊല്ലി, എഴുന്നേറ്റും ചൊല്ലി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എഴുന്നേറ്റിരിക്കുക, എഴുന്നേറ്റം കൊണ്ടിരിക്കുക. നിന്നോ തൊട്ടടുത്തേക്ക് നല്ല കയ്യെ പിടിക്കുക. പിടിച്ചോ. മുഖാമുഖം, രണ്ടുപേരും മുഖാമുഖം. രണ്ടുപേരുടെ നാല് കൈകൾ, രണ്ടുപേരുടെ നാല് ചേർത്തോ. നേരെ നേരെ പിടിച്ച്, ഭാര്യയും ഭർത്താവുമാണ് നല്ലത്. പിടിച്ചോ, നേരെ പിടിച്ചോ, മുഖത്തോട് നോക്കും പിടിച്ചോ. എന്നിട്ട് പറയുക, ഒന്നായാൽ ശബ്ദം വരാം. ഒന്നായാൽ എന്തായി? നന്നായി. പകുതി നമ്മളെ ബാക്കി നിങ്ങൾ. ഒന്നായാൽ നന്നായാൽ, ഒന്നായി നിന്നാൽ, അടിച്ചാൽ മുഖത്തേക്ക് നോക്കും. ഒന്നായി നിന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി. ഒന്നായാൽ അപ്പനും അമ്മയും മക്കളും, ഒന്നായാൽ കുടുംബം, ഇടവകയിൽ ഞങ്ങൾ ഒന്നായാൽ ഇടവക, ഒന്നായാൽ നന്നായാൽ ചുരുക്കി പറഞ്ഞാൽ ഒന്നായി, ഒന്നായി നന്നായി, ഒന്നായി നന്നായി. കൈവിട്ടിട്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു വരാം. ചേർത്തോട് പിടിച്ചു വരാം. ഒന്നായി ചേർത്തോട് പിടിച്ചേ. ഒന്നായി, ഒന്നായി നന്നായി. ഒരു മോടുത്തിട്ടിരിക്കുക. അവസരിപ്പിക്കുന്നു. നമ്മുടെ കുടുംബജീവിതം സ്വർഗമാകും നമ്മൾ വിചാരിക്കുമ്പോഴാണ്. ഇരിക്കാം. ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ഒരു കാർഡുണ്ട്. ഞാൻ ഒരു വശത്ത് ഈ ലേഡീസിന്റെ ഭാഗത്ത് കാർഡ് തരാം. കാരണം പുരുഷന്മാരും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കാര്യവും ഒരെണ്ണം എടുക്കുക, ബാക്കി അടുത്തിയാൽ പാസ് ചെയ്യാം. അവിടെ തിരക്ക് കൂട്ടരുത്. എല്ലാവർക്കുള്ള കാർഡുകളുണ്ട്. ഈ ആറ് കാര്യങ്ങളും എല്ലാ നാട്ടിലൂടെയും ഒത്തിരി കുടുംബ ശത്രുവാക്കുവാൻ സാധിക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.